ओके सर, टाटा आई टेन सर। ഗിരിധറിനെ വിളിച്ചതെന്ന് വെച്ചാല് ഇന്നലത്തെ റോൾ പ്ലേയില് ചില കാര്യങ്ങളോട് ഞാൻ അറിയാൻ വിട്ടുപോയി. ഗിരിധർ കാണിച്ചൊരു മിസ്റ്റേക്ക്, അത് ഓർമ്മ വന്നപ്പോഴാണ് ഞാനത് ഗിരിധർ എവിടെയാന്ന് ചോദിച്ചത്. ആഹാ, നെറ്റ് ഷെയറിംഗ് ഉണ്ടല്ലോ അല്ലേ? ഏ അല്ല, ഞങ്ങള് സിസ്റ്റേഴ്സാ. അതാ പറഞ്ഞത്, നെറ്റ് ഷെയറിംഗ് ഉണ്ടല്ലോ. അല്ല, ഒരു വീട്ടില് തന്നെ, അപ്പൊ അത് കാരണം രണ്ട് ഫോണിൽ നിന്ന് കേറണ്ടല്ലോ എന്ന് വിചാരിച്ചു. എക്കോണമിയും കൂടിയാണ്, എക്കോണമി ക്ലാസ്. അല്ലെങ്കിൽ മാഡത്തിന് വെയിറ്റ് ചെയ്യണമെന്നുണ്ടോ? എങ്ങനെയാ? ഇല്ല സർ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളം പറഞ്ഞു മാം. എത്ര ആളായിട്ട് നിങ്ങള്? ഓക്കെ, എക്സാം അല്ലേ ഇപ്പൊ ആവശ്യമുള്ളവർ വന്നാൽ മതി. റോൾ പ്ലേ ആയോണ്ട് ക്ലാസ് കഴിഞ്ഞല്ലേ. ഗീവർ ഷാലു ആരൊക്കെയാണ്? സർ ഗീവർ ഷാലു, ഐശ്വര്യ, ഫർസാന, ഹുസ്ന, രേവതി, അസീമിയ, ഹരിപ്രിയ. സാർ, ഞാൻ വാട്സപ്പിൽ ഗ്രൂപ്പ് എല്ലാവരുടെയും അയച്ചിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെ പേര്. പിന്നെ അപ്പോ നിങ്ങൾ റെഡി ആണെങ്കിൽ തുടങ്ങിക്കോ. സോ അപ്പൊ പാർട്ടീസിനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അതോ ഒരു ആക്ച്വൽ മീഡിയേഷൻ എങ്ങനെ തുടങ്ങാം? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് അത് മാത്രം നമുക്ക് വേറെ ഒന്നും നോക്കണ്ട കേട്ടാ. അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോ എന്റെ പേര് രേവതി എന്നാണ്. എനിക്ക് 20 വർഷത്തെ ഹൈക്കോർട്ടില് അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 10 വർഷം മീഡിയേറ്റർ ആയിരുന്നു. എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ, മീഡിയേറ്ററിനാകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ LLM ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. പിന്നെ ഇപ്പോൾ പാർട്ടീസിന് രണ്ടുപേർക്കും തമ്മിൽ തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ കരുതുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ട്. ഈ മീഡിയേഷനെ പറ്റി ഞാനിപ്പോൾ ആക്ച്വലി കുറച്ച് ഇൻട്രൊഡക്ഷൻ തരാൻ പോവാണ്. ആൻഡ് കുറച്ച് ഗ്രൗണ്ട് റൂൾസ്, ഈ മീഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നേക്കുന്ന ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടാണ് അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് നിങ്ങൾ തന്നെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് ഇതിനെ സോൾവ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി സജഷൻസ്, ഇൻ കേസ് നിങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സജഷൻസ് തരുന്നതാണ്. അതെടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇതൊരു വോളണ്ടറി പ്രോസസ്സാണ്. ഫോട്ടോനെക്സ്റ്റ് മീഡിയേഷൻ ആണെങ്കിലും നിങ്ങൾ ഇതിൽ ആരെങ്കിലും ഒരാൾ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് തുറന്ന് പറയാവുന്നതാണ്. ഇനി എൻ്റെ മീഡിയേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നമോ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മീഡിയേറ്റർ എന്നെ മാറ്റാവുന്നതുമാണ്. മീഡിയേഷനിൽ നിന്ന് നിങ്ങളുടെ മീഡിയേഷൻ എന്നെ മാറ്റാവുന്നതാണ്. പിന്നെ പിന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ആക്ച്വലി സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ചല്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്നോട് സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ എന്നോടെല്ലാം സംസാരിച്ച് തീർക്കാവുന്നതാണ്. പിന്നെ ഒരു പാർട്ടിക്ക് സംസാരിക്കുന്ന സമയത്ത് ആ പാർട്ടി പറയുന്നത് കേൾക്കാനും അവർ പറയുന്നത് മനസ്സിലാക്കാനും ഉള്ള മര്യാദ അടുത്ത പാർട്ടി കാണിക്കണം. അവർ പറയുന്നത് സംസാരിക്കുന്നത് ഇന്റർഫിയർ ചെയ്യാനും മറ്റേ പാർട്ടി പാടില്ല, കാരണം രണ്ടുപേർക്കും സംസാരിക്കാൻ സമയം തരും. പിന്നെ ഇനി ഇൻ കേസ് അവർ പറയുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് എന്നോട് നിങ്ങളുടെ ചാൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്നോട് പറയാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് ആക്ച്വലി സമാധാനപരമായി നമുക്കിവിടെ അൺപാർലമെന്ററി വേർഡ്സിന് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. സമാധാനപരമായി നമ്മളിവിടെ പ്രശ്നം പരിഹരിക്കാൻ ആണ് വന്നേക്കുന്നത്, അപ്പം നമ്മൾ ആ പ്രശ്നം പരിഹരിക്കും. ഓക്കെ, അപ്പം ഇതാണ്
മീഡിയേറ്ററിന്റെ ഒരു ഇന്റർവെൻഷൻ. പിന്നെ ഇനി നിങ്ങൾ പറയുന്ന കൺസേൺസ് എല്ലാം പരമാവധി എന്നോട് തുറന്ന് പറയാൻ ശ്രമിക്കുക, കാരണം നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാക്സിമം തുറന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇനി ഇൻ കേസ് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് മറ്റേ പാർട്ടിക്ക് പറയുന്നതല്ല. മറ്റേ പാർട്ടിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പെർമിഷൻ ചോദിച്ചിട്ട് ഞാനത് ഷെയർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അവിടെയും സീക്രസി മെയിൻറ്റായിരിക്കും. സോറി സാർ, ഐശ്വര്യയുടെ മൈക്ക് മ്യൂട്ട് ചെയ്യുക, ആവശ്യം വരുമ്പോ അൺമ്യൂട്ട് ചെയ്താൽ മതി, കാരണം അത് എക്കോ വരുന്നു. സാർ, അത് എനിക്കാണ് എക്കോ വരുന്നതെന്ന് തോന്നുന്നു. അത് ഐശ്വര്യയുടെ മൈക്കിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ ആ ഇതാണിപ്പോ ആക്ച്വലി മീഡിയേഷൻ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇപ്പോ ഇത് കോട്ടനെക്സ്റ്റ് ആയത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യാം. അത് ആക്ച്വലി ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങള് സീക്രസി മെയിൻറ്റെയിൻഡ് ആയിരിക്കും ആകണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണെങ്കിൽ ആ അഗ്രിമെന്റ് രണ്ട് പാർട്ടീസും സൈൻ ഇടേണ്ടതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോർട്ട് കോടതി എന്നെ ഈ കേസ് ബേസ് ചെയ്ത് വിളിച്ചാൽ എനിക്ക് അവിടെ പോയി നിങ്ങളുടെ എവിഡൻസ് ബേസ് ചെയ്തിട്ട് എനിക്കൊന്ന് പറയേണ്ടത് അത് എൻ്റെ റൈറ്റ് ആണ് ആക്ച്വലി പറയണോ വേണ്ടോ എന്നുള്ളത്. സോ അത് എനിക്ക് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുന്നതെല്ലാം സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം എന്നതാണെങ്കിൽ ആ അഗ്രിമെന്റ് നിങ്ങൾ രണ്ടുപേരും അവസാനം സൈൻ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് സൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് റൂൾസ് ഓർമ്മയുണ്ടല്ലോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുക, രണ്ടുപേരും പറയുന്നത് അൺഇന്ററപ്റ്റഡ് ആയിട്ട് രണ്ടുപേരും കേൾക്കുക. സോൾവ് ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡിൽ തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് മീഡിയേഷൻ്റെ സ്റ്റാർട്ടിങ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരിൽ ആരാണ് ആദ്യം തുടങ്ങാൻ തീരുമാനിച്ചേക്കുന്നത്? ഞാൻ ആക്ച്വലി ഒരു കേസ് മൂവ് ചെയ്തിരുന്നു, അപ്പൊ ഞാൻ തന്നെ ആദ്യം എന്തായാലും തുടങ്ങാം. ഓക്കെ, അപ്പൊ സുബിൻ കേസ് സ്റ്റാർട്ട് ചെയ്തോ, പറഞ്ഞു എന്താണ് ഇപ്പോ ഇതിന്റെ പ്രശ്നം എന്താണ്? എന്റെ പേര് സുബിൻ എന്നാണ്, ഞാനൊരു ബിസിനസ് പേഴ്സൺ ആണ്. അപ്പോ ഇവരുടെ മരിച്ചുപോയ അച്ഛൻ കുര്യനും ഞാനും വളരെ കാലമായിട്ടുള്ള ഫ്രണ്ട്സാണ്, നമുക്ക് വളരെ കാലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോ ഇദ്ദേഹത്തിന് ഇതുപോലെ ലിവർ സിറോസിന്റെ കുറെ പ്രശ്നമായിട്ട് ഇവരുടെ ട്രീറ്റ്മെന്റിന് കുറെ പൈസക്കൊക്കെ വേണ്ടിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ ബുദ്ധിമുട്ടുള്ളപ്പോ എന്റെ അടുത്ത് പലപ്പോഴായിട്ട് ഇവര് പൈസ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കും പല ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ ഇതുപോലെ ഇരിക്കുമ്പോ ഒരു ദിവസം നമ്മള് ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ആക്ച്വലി നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആണ്, അപ്പൊ അത് മേടിക്കാനാണെങ്കിൽ ഞാൻ അത് മേടിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രപ്പോസൽ വെച്ചിരുന്നു. അപ്പൊ ഇതുപോലെ കുര്യൻ അതിൽ വളരെ ഇൻട്രസ്റ്റ് കാണിക്കുകയും ഞാനപ്പോ ഞാൻ ആകെ ചിന്തിച്ചൊരു കാര്യം, കുര്യൻ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പും ആവും എനിക്ക് എന്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാണ് ഞാൻ ഒരു പ്രപ്പോസൽ വെച്ചത്. അതിൽ കുര്യൻ ഇൻട്രസ്റ്റ് കാണിക്കുകയും പിന്നെ ഞാൻ അന്ന് തന്നെ ആയക്കൊരു 10,000 രൂപയുടെ ടോക്കൺ കൊടുത്ത് ആ ഡീൽ ഒന്ന് ഉറപ്പിച്ചിരുന്നു. അത് 30th October 2017 ആണ് സംഭവിച്ചത്. അതിന്റെ പിറ്റേ ദിവസം 31st തന്നെ ഞാൻ ഇവർക്കൊരു 10,00,000 രൂപയുടെ അഡ്വാൻസും ഒരു സെയിൽ ഡീഡും കൊണ്ടാണ് പോയത്. അപ്പൊ ഈ സെയിൽ ഡീഡ് അവര് സൈൻ ചെയ്ത് 7 മാസത്തിനുള്ളിൽ, അതായത് 30th July 2018 ഉള്ളിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സെയിൽ ഡീഡും വെച്ചിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ സുബിൻ ആക്ച്വലി പറയുന്നത് ഇതിനു മുന്നേ കുര്യൻ നിങ്ങള് പാർട്ട്നേഴ്സ് ഫ്രണ്ട്സ് ആയിരുന്നു, കുര്യൻ ഇതിനു മുന്നേ പല തവണയായിട്ട് പൈസ കടം വാങ്ങിയിട്ടുണ്ടെന്നാണോ? വാങ്ങിയിട്ടില്ല, എന്റെ അടുത്ത് പലപ്പോഴും ഹെൽപ്പിന് ചോദിച്ചിരുന്നു, പക്ഷെ എനിക്ക് അപ്പോഴൊന്നും ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പോ ഈ പ്രോപ്പർട്ടി ആക്ച്വലി 30th October സമയത്ത് 10,000 രൂപ ടോക്കൺ കൊടുത്ത് ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്തു, ആൻഡ് 31st October ഈ സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്തു, ഒരു 10,00,000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരുന്നു, അല്ലെ? ഞാൻ പറഞ്ഞ ശരിയല്ലേ?
ഏഴ് മാസത്തിനുള്ളിൽ പ്രോപ്പർട്ടി എന്റെ പേരിലാക്കാം എന്നുള്ള ഫീൽഡിലാണ് നമ്മൾ വെച്ചത്. കാരണം എനിക്കും ഇത് ഒരു കോടിയോളം വരും ഇത് മേടിക്കാനാണെങ്കിൽ. അപ്പൊ എനിക്ക് ആ ഒരു പൈസ അറേഞ്ച് ചെയ്യാനുള്ള ടൈം എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ ഇത്രയും ഒരു 7 മന്ത്സ് ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ സെയിൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് തന്നത്. ഓക്കെ, 7 മന്ത്സ് ഗ്യാപ്പ് ആണ് പറഞ്ഞത് സെയിൽ ഡീഡ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാനല്ലേ. എനിക്ക് എപ്പോ പൈസ സെറ്റ് ആവുന്നു ഞാൻ അപ്പോ ആ സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്തത്. അതെ, ഓക്കെ, ശരി. വേറെ നിങ്ങൾക്ക് ഇതിനെ പറ്റി വേറെ എന്താ, വേറെ ഇത് മാത്രമാണോ അതോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി പറയാനുണ്ടോ, വേറെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇത് ഇനിയും ഇത് കഴിഞ്ഞിട്ട് 24th December ഈ 2017 ക്രിസ്മസിന്റെ തലേദിവസം ഇതുപോലെ അനീഷ് വന്നിട്ട്, അനീഷ് എന്ന് പറയുന്ന കുര്യന്റെ മകനാണ്, അനീഷ് എന്റെ അടുത്തുനിന്ന് ഈ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ കൊടുത്ത് ഈ അഡ്വാൻസ് തുകയായിട്ട് തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടാന്ന് പറഞ്ഞ് 1 ലക്ഷം കൂടെ എന്റെ അടുത്തുനിന്ന് മേടിച്ചിരുന്നു. ഓക്കെ, പക്ഷെ എന്താ പറ്റിയെന്ന്, അനീഷ് 1 ലക്ഷം രൂപ എന്തിന്, ഈ പ്രോപ്പർട്ടിയുടെ ബേസിൽ നിന്നാണോ കടമായിട്ട് വാങ്ങിയത്? അന്ന് ശരിക്കും കുര്യൻ തന്നെയാണ് എന്റെ അടുത്ത് പൈസ ആവശ്യപ്പെട്ടതും ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ 1 ലക്ഷം കൂടെ വേണമെന്ന് പറഞ്ഞ് കുര്യൻ തന്നെയാണ് എന്റെ അടുത്ത് ചോദിച്ചത്. പക്ഷെ അത് കളക്ട് ചെയ്യാൻ വന്നത് അനീഷാണെന്ന് മാത്രം. ഓക്കെ, അപ്പോ അനീഷ് 1 ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ കുര്യന്റെ ട്രീറ്റ്മെന്റിന്റെ ബേസിസിൽ കളക്ട് ചെയ്യാൻ വന്നതാണ് സുബൻ പറയുന്നത് അല്ലേ. അപ്പോ ഈ പറയുന്ന പോലെ എനിക്ക് 30th July കിട്ടേണ്ട പ്രോപ്പർട്ടി ആയിരുന്നു. പക്ഷേ ഈ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കുര്യൻ അതിനു മുമ്പ് 1 ആഴ്ച മുമ്പേ ഈ പാസ്റ്റ് അവേ മരിച്ചു പോയിരുന്നു. അപ്പോ ഈ മരണത്തിന്റെ ഇടയിലും പിന്നെ പല പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ ഇതിന്റെ പുറകെ പോയില്ല. പക്ഷെ എനിക്കും ഈ പറയുന്ന പോലെ ഈ പ്രോപ്പർട്ടി ഇവിടെ പല ആവശ്യങ്ങളുണ്ട്. എനിക്കും പല ബിസിനസ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റഡും ആണ്. ഞാൻ പല സ്ഥലത്തു നിന്ന് ഈ പ്രോപ്പർട്ടി കണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഞാൻ ഈ സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോ സമയമൊക്കെ കഴിഞ്ഞു. ആ മരിപ്പിന്റെ ഇടയിൽ ഞാൻ പിന്നെ പോയില്ല. എന്നാലും ഈ സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഇവരാരും ഇത് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവരൊക്കെ കംപ്ലീറ്റ്ലി അൺഅവെയർ ആണെന്നാണ് ഈ മോനും ഭാര്യയും ഒക്കെ പറയുന്നത്. എനിക്കറിയില്ല അത് എത്രത്തോളം അതൊക്കെ സാധ്യമാണെന്ന്. കാരണം ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ഒക്കെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവർ അറിയേണ്ടതാണ്. എനിഹാവ് അവർ അറിഞ്ഞിട്ടില്ല, അവർക്ക് ഇപ്പൊ വിൽക്കാൻ പറ്റില്ല. വിറ്റാലും ഞാൻ പറഞ്ഞാൽ, അപ്പൊ ഞങ്ങൾ ഈ അഗ്രിമെന്റിൽ വന്നത് ഈ പ്ലോട്ട് 4,60,000 65,000 per cent മേടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഗ്രിമെന്റിലേക്ക് വന്നത്. പക്ഷെ ഈ ഒരു അമൗണ്ടില് ഇവർക്ക് ഇപ്പൊ എനിക്ക് വിൽക്കാൻ പറ്റില്ല എന്നാണ് ഇവര് പറയുന്നത്. സുബിൻ പറയുന്നത്, ഞാൻ ഒന്നുകൂടെ സുബിൻ പറയുന്നതെല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. സുബിൻ പറയുന്നത് 31st October 2017 ഒരു സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്തിരുന്നു. ഈ എക്സിക്യൂട്ട് ചെയ്തതിന് 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നുവെന്നും പിന്നെ 1 ലക്ഷം രൂപ അനീഷ് കുര്യന്റെ ഫിസിക്കൽ ട്രീറ്റ്മെന്റിന്റെ ബേസിസിൽ ഈ പ്ലോട്ടിന്റെ ബേസ് ഈ പ്ലോട്ടിനെയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് എക്സ്ട്രാ 1 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നും ആണ് പറയുന്നത്. പിന്നെ 7 മാസത്തിന് ശേഷം ഈ പ്രോപ്പർട്ടി താങ്കളുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ, ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ശരി. അപ്പോ നിങ്ങൾ 1 സെന്റിന് ഇത് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് 4,60,000 രൂപയ്ക്കാണ് അല്ലെ? 1 സെന്റിന്റെ പ്രൈസ് നിങ്ങൾ പറഞ്ഞിരുന്നത് അന്ന് വെച്ച ഡീലില്. അതെ, ഇത് 30 സെന്റോളം ഉണ്ട്. ഓക്കെ, ശരി. അപ്പോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ല, ഇത് ഇതൊക്കെയാണ് ഇപ്പൊ നടന്നത്. അപ്പൊ ഇനിയിപ്പോ എനിക്ക് ഈ സ്ഥലം എങ്ങനെയെങ്കിലും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് എന്റെ ആവശ്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വളരെയധികം ഇൻവെസ്റ്റഡ് ആണ് ഈ പ്രോപ്പർട്ടിയിൽ. എനിക്ക് ആ പ്രോപ്പർട്ടി കിട്ടിയിട്ട് വേറെ ആവശ്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊന്ന് എന്റെ ആക്കാന്നുള്ളതാണ് എന്റെ ആവശ്യം. അപ്പൊ ഞാനെന്നാ അനീഷിന്റെ അടുത്ത്, അനീഷിന്റെ സൈഡ് കേട്ടോട്ടെ, കുഴപ്പമില്ലല്ലോ. സാർ, ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഞാൻ അറിഞ്ഞിട്ടില്ല ഈ അച്ഛൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തെന്ന്. കാര്യം ഇവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ കാശിന്റെ ഇടപാട് പലതും നടത്തിയിട്ടുണ്ട്, ഒരു ബിസിനസ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ആളുകൾക്ക് മുമ്പായിരുന്നു. ഇതിപ്പോ ലാസ്റ്റായിട്ട് ഇവര് അച്ഛൻ ഇങ്ങനെ ഒരു 30% കൊടുക്കുന്ന കാര്യം ഞങ്ങളോടോ അമ്മയോടോ അതുപോലെ എന്റെ പെങ്ങന്മാരോടോ ആരോടും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു എഗ്രിമെന്റ്, അച്ഛൻ മരിച്ച് 1 ആഴ്ച കഴിയുമ്പോ പുള്ളി എഗ്രിമെന്റുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുവാണ്. നിങ്ങൾ അറിഞ്ഞു, ഞങ്ങൾക്ക്
ശരിയാവില്ല. കാരണം സുബിൻ, ഒരു മിനിറ്റ്, സുബിന് സംസാരിക്കാനായിട്ട് സമയം തന്നിരുന്നു. ഇനിയിപ്പോ അനീഷ് സംസാരിക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇന്ററപ്റ്റ് ചെയ്യല്ലേ. അനീഷ് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സുബിന്റെ അടുത്ത് വരാം. ഓക്കെ ഓക്കെ, അനീഷ് പറഞ്ഞു. സാർ, എന്നിട്ട് ഞാൻ ഞാനും അച്ഛനും അമ്മ അല്ല അമ്മ അച്ഛൻ അച്ഛൻ അമ്മയോടോ അതുപോലെ എന്റെ പെങ്ങന്മാരോടോ എന്നോടൊന്നും പറഞ്ഞില്ല. കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് ഓപ്പൺ മൈൻഡഡ് ആണ്, എല്ലാം ഒളിച്ചു വെക്കില്ല. കുറച്ച് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഈ വീട്ടിട്ട് ഒന്നുമില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കടങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോ അച്ഛൻ ഞങ്ങളോട് പറയാണ്ടൊന്നും ചെയ്യില്ല. ഇങ്ങനെ ഒരു ടോക്കൺ അഡ്വാൻസ് മേടിച്ച കാര്യമൊന്നും അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആ സമയത്ത് അച്ഛൻ കുറച്ച് ഇൻടോക്സിക്കേറ്റ് ആയിരുന്നു. വെച്ച് കഴിഞ്ഞാൽ കുറെ കള്ളുകൂടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇയാളുടെ ഒക്കെ അടുത്ത് പോയി ചെയ്തതാണ്. എനിക്ക് വളരെ സംശയമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ അച്ഛൻ ബോധപൂർവ്വം ചെയ്യില്ല. കാര്യം അതിന്റെ തൊട്ട് അഡ്ജസ്റ്റന്റ് കിടക്കുന്ന ഞങ്ങളുടെ സോമൻ ചേട്ടന്റെ പ്രോപ്പർട്ടി പുള്ളി വിറ്റത് 10 സെന്റ് ഉണ്ടായിരുന്നുള്ള 10 സെന്റ് പുള്ളി വിറ്റത് അന്നത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ചാൽ 7 ലാക്സിനാണ്. ഈ 7 ലാക്സിന് വിൽക്കുന്ന പ്രോപ്പർട്ടി അത് പുള്ളി അത് അച്ഛനൊക്കെ കൂടി അറിഞ്ഞൊരു സെയിൽ ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. സോ ആ പ്രോപ്പർട്ടി ആ 7 ലക്ഷത്തിന് വിൽക്കുമ്പോഴത്തേക്കും അച്ഛൻ ഈ പ്രോപ്പർട്ടി എന്തുകൊണ്ട് 4 ലക്ഷത്തി 65,000 കൊടുക്കാമെന്ന് പറയുന്നു? അത് എന്തൊരു അണ്ടർ വാല്യൂഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പറയുന്നത് ശരിയാണെങ്കിൽ തന്നെ അണ്ടർ വാല്യൂ. ഇത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ കള്ളുകുടിപ്പിച്ച് ബോധം ഇതാക്കിയിട്ട് എഴുതിയെടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലാണ്ട് അച്ഛൻ ബോധപൂർവ്വം ഇങ്ങനെ ഒരു മണ്ഡത്തിനും ചെയ്യില്ല. ഇത് വളരെ അണ്ടർ വാല്യൂ ആയ ഒരു പ്രോപ്പർട്ടി അല്ലേ. അനീഷ് പറയുന്നത് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്തതിനെ പറ്റി അനീഷിനോ അനീഷിന്റെ ഫാമിലിക്കോ ആർക്കും തന്നെ ഒന്നും അറിയില്ല എന്നും മിസ്റ്റർ ലേറ്റ് കുര്യൻ ഒന്നും പറഞ്ഞില്ല എന്നും ഉള്ളതാണ് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ ഈ പ്രോപ്പർട്ടി പറഞ്ഞു. ഈ പ്രോപ്പർട്ടി ഇങ്ങനെ ഇത് ചെയ്തത് മൊത്തം ഇതൊരു ആൽക്കഹോളിന്റെ ബേസിൽ. പുള്ളി ഇവരുമായിട്ട് നമ്മൾ ബന്ധുവിക്കുകയായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. ഇവരാ ഇൻടോക്സിക്കേറ്റ് ചെയ്ത സമയത്ത് പുള്ളി കള്ളു കുടിച്ച സമയത്ത് പുള്ളിനെ കൊണ്ട് എഴുതി മേടിച്ചതാകാം, അല്ലെങ്കിൽ ഇത് ഫേക്ക് ഡോക്യുമെന്റ് ആകാം, എന്തേലും ഒന്നാണ്. അല്ലാണ്ട് ഇങ്ങനെ അച്ഛൻ ചെയ്ത് കൊടുക്കൂല. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുന്നത് ഇവര് ഉണ്ടാക്കിയ സെയിൽ ഡീഡ് പ്രോപ്പർ വാലിഡ് മെത്തേഡ്സിലൂടെ അല്ല ചെയ്തതെന്നുള്ളതാണോ? അതെ അതെ, അതാണ് നിങ്ങൾ പറയുന്നത് അല്ലേ. പിന്നെ പിന്നെ ഇത് ഒരു വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കാര്യം ഇത് പറഞ്ഞത് ഒരു ഞാൻ പോയി 1 ലക്ഷം രൂപ നമ്മുടെ സുബിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സുബിന് അന്ന് ഞാൻ അച്ഛൻ കിടപ്പിലായ സമയത്താണ്, കിടപ്പിലായിരുന്ന സമയത്ത് ഞാനാണ് സുബിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തതും കാശ് മേടിച്ചതും. അത് ലോണായിട്ടാണ് ഞാൻ മേടിച്ചത്. അത് ഞാനൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്തതാണ്. 1 വർഷത്തിനുള്ളിൽ വിത്ത് ഇൻട്രസ്റ്റോട് കൂടി ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞു. അച്ഛന്റെ ഹോസ്പിറ്റൽ ചെലവിന് ഒരുപാട് രൂപയൊക്കെ ചെലവായി. ഇവിടെ അസം മെഡിസിറ്റിയിലായിരുന്നു നടത്തിയത്. അപ്പോ അതിൽ ഒരുപാട് 1 ലക്ഷം രൂപയോളം എനിക്ക് ചെലവ്. അച്ഛന്റെ ലിവർ സിറോസിസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയി ആ ഒരു ലാസ്റ്റ് പീരീഡിലായിരുന്നു ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരുന്നത്. അപ്പോ അത് 1 ലക്ഷം രൂപ അതിന് അങ്ങനെയാണ് മേടിച്ചത്. അല്ലാണ്ട് ഇത് ഇതിന് കൺസിഡറേഷനൊന്നും ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. എന്റെ കയ്യിൽ നിന്ന് പിന്നെ മേടിച്ച് ഒപ്പിട്ട് മേടിച്ചതാണ്. അനീഷ് പറയുന്നത് ഈ 1 ലക്ഷം രൂപ വാങ്ങിച്ചത് അനീഷ് ഒന്നും അനീഷിന് ഈ പ്രോപ്പർട്ടീന്റെ കാര്യം സെയിൽ ചെയ്തതിന്റെ കാര്യം അറിയാത്ത സമയത്തും അച്ഛന്റെ ട്രീറ്റ്മെന്റ് സോളി അച്ഛന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണോ അനീഷ്? ഞാൻ കാശ് മേടിച്ച് തന്നെ അച്ഛന്റെ ട്രീറ്റ്മെന്റിനായിട്ടാണ്, അല്ലാണ്ട് പ്രോപ്പർട്ടി ആയിട്ട് ബേസ് ചെയ്തല്ല ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോ അത് ഇത് പിന്നീടാണ് ഞാനിത് അച്ഛന്റെ മരണശേഷമാണ് പറയുന്നത്, ഇത് അതിന്റെ ഇതിലായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോഴാണ് നമുക്കൊരു ഹോൾ പിക്ചർ ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇനി അനീഷിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രോപ്പർട്ടി ബേസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞങ്ങൾ ഓൾറെഡി പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് ഇങ്ങനെ അണ്ടർ വാല്യൂവിൽ സെയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും അണ്ടർ വാല്യൂവിൽ നമുക്കൊരു ഹ്യൂജ് ലോസ് ആയിരിക്കും അവിടെ വരുന്നത്. കാര്യം എനിക്ക് ഒരു ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്കൊന്ന് വീട്ടണം. അപ്പൊ അതുകൊണ്ട് ഈ റേറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചെയ്തതാണെങ്കിലും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോ നമ്മൾ അറിഞ്ഞ കാര്യമല്ല. ഈ 10 ലാക്സ് എവിടെ ഇൻവെസ്റ്റ് ചെയ്തു, ഈ 10 ലാക്സിന്റെ കാര്യം, അതുപോലെ തന്നെ അഡ്വാൻസ് കൊടുത്തു എന്ന് പറയുന്ന 10,000 രൂപയുടെ കാര്യം ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുകൂടിയില്ല. അനീഷ് പറയുന്നത് ഈ 10 ലക്ഷം വാങ്ങിയതിനെ പറ്റി അനീഷിനോ അനീഷിന്റെ കുടുംബത്തിനോ ആർക്കും അറിയില്ല, എവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു എന്നും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? അതെ അതെ അതെ. ശരി, അപ്പൊ നമുക്ക് എന്നാ നമ്മുടെ ഇഷ്യൂസും കൺസേണിലോട്ടും നമുക്കങ്ങ് പോവാം. ഓക്കെ, അപ്പോ
ഇനി സുബിൻ ഒന്ന് പറയൂ, സുബിന്റെ ഇഷ്യൂസ് എന്താണ്? ഈ ഈ കേസ് വെച്ച് സുബിൻ എന്താണ് ഒരു സൊല്യൂഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ സുബിൻ എന്താണ് ഇഷ്യൂസ് ഉള്ളത്? മാഡം, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ പ്ലോട്ടിൽ എക്സ്ട്രീംലി ഇൻവെസ്റ്റഡ് ആണ്. ഞാൻ അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഓൾറെഡി മേടിച്ചിട്ടിരിക്കുകയാണ്. ഈ പറയുന്ന എനിക്ക് അവിടെ ഈ പ്ലോട്ടും കൂടെ കിട്ടിയിട്ട് കാരണം സത്യം പറഞ്ഞാൽ അവിടെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങി, എന്റെ കുറെ പൈസ അവിടെ ഇൻവെസ്റ്റഡ് ആണ്. ഇതുകൊണ്ട് തന്നെ എന്റെ പല എന്റെ ഫിനാൻസും ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. പല സ്ഥലത്തുനിന്നും പൈസ അങ്ങോട്ട്, എല്ലാം ഒരു റോളിംഗ് ആണെന്ന് അറിയാം. ഇതുകൊണ്ട് തന്നെ എനിക്ക് പല സ്ഥലത്തും മുട്ടിയും നിൽക്കുകയാണ്. ഇത് കിട്ടിയിട്ട് വേണം എനിക്ക് പല കാര്യങ്ങളും റെഡിയാക്കാൻ. എനിക്ക് വളരെയധികം സ്ട്രെസ്സും എനിക്ക് പീസ് ഓഫ് മൈൻഡ് ഒന്നും ഇല്ല. ഞാൻ ആകെ അജിറ്റേറ്റഡ് ആണ് ഈ കാര്യം ആലോചിച്ച്. അതൊന്നും പോരാതെ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ഇപ്പൊ ഇവരുടെ പ്രസൻസിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മാഡം. ഓക്കെ, നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാം. പക്ഷെ ഇപ്പൊ രണ്ടുപേരുടെയും കൺസേൺസ് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സുബിനോട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിലിപ്പൊ കൺസേൺസ് എന്ന് പറയാനായിട്ട് ഇപ്പൊ സുബിൻ ഈ പ്രശ്നത്തില് ആക്ച്വലി ബിസിനസിന്റെ ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റാത്തോണ്ട്. പിന്നെ എനിക്ക് ഇതിന്റെ വളരെയധികം ഈ കേസും പുക്കാറൊക്കെ ആയിട്ട് കുറെ എന്റെ ടൈം എന്റെ ഡിസ്ട്രാക്ഷൻസ് പോകുന്നില്ല. എനിക്ക് എന്റെ ബിസിനസ്സിന് മര്യാദയ്ക്ക് ഫോക്കസ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓരോ കേസിന്റെയും പുറകിലൊക്കെ പോകും. ബിസിനസ് ഡെവലപ്മെന്റിന് അതൊരു ഇഷ്യൂ ആവുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അല്ലെ? ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞ സ്ട്രെസ് അല്ലെ? അധികം സ്ട്രെസ് ഉണ്ട്. ഐ എം റിയലി ഡിസ്ട്രാക്റ്റഡ് ഫ്രം മൈ ബിസിനസ്. എനിക്ക് എന്റെ അഫയേഴ്സിലും എന്റെ ബാക്കി ബിസിനസ് അഫയേഴ്സിലൊന്നും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഇപ്പോ ഈ പ്രോപ്പർട്ടി വാങ്ങിയേ പറ്റൂ എന്നാണോ സുബിൻ സുബിനുള്ള തീരുമാനം? അതോ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് എന്തെങ്കിലും സുബിന് മനസ്സിലുണ്ടോ? യെസ് മാഡം, ഐ ഹാവ് ഓൾറെഡി സ്പെൻഡ് മണി ഓൺ എ പ്ലോട്ട് അഡ്ജസ്റ്റിംഗ് ടു ഇറ്റ്. അപ്പൊ ഓൾറെഡി അങ്ങനെ ഞാൻ പൈസ ഇറക്കിയ സ്ഥിതിക്ക് എനിക്കിപ്പോ ഈ പ്ലോട്ട് വാങ്ങിക്കലാണ് എനിക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ സുബിന്റെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് ഈ പ്രോപ്പർട്ടി ഒരു പ്രശ്നമാണ്, ഈ ഒരു കേസ് ഒരു പ്രശ്നമാണ്. പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് സുബിൻ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രെസ് ആൻഡ് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട് അല്ലെ, മറ്റേ നിയർ ബൈ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടും അത് ഡെവലപ്മെന്റ് ഈ പ്രോപ്പർട്ടിയും കൂടെ ഈ പ്രോപ്പർട്ടിയും കൂടെ കിട്ടിയാലേ അത് ഡെവലപ്പ് ആവുള്ളൂ എന്നുള്ളതുകൊണ്ടും അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സുബിന്റെ ഇഷ്യൂസ്. അപ്പൊ സുബിന്റെ ഓൾട്ടർനേറ്റീവ് ഒരു ഇഷ്യൂ എന്നുള്ളത് ഈ സെയിൽ ഡീഡ് എങ്ങനെയെങ്കിലും എക്സിക്യൂട്ടഡ് ആയിരിക്കണം, എക്സിക്യൂട്ട് ചെയ്യണം, സുബിന്റെ പേരിലോട്ട് ഈ സെയിൽ ഡീഡ് വരണം അല്ലെ. ഞാൻ പൈസ കൊടുക്കാൻ റെഡിയാണ്. ഐ എം റെഡി ടു പേ ദ ഹോൾ എമൗണ്ട് ആസ് ദേ പ്ലീസ്. എപ്പോഴും അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ അവരുടെ എമൗണ്ടിൽ ഞാൻ പേ ചെയ്യാൻ തയ്യാറാണ്. ശരി, അപ്പൊ ഞാനെന്നാ അനീഷിന്റെ അടുത്ത് അനീഷിന്റെ ചോദിക്കുവാണേ. അനീഷൻ, എന്താണ് ഈ പ്രോബ്ലം, ഈ ഒരു കേസ് കൊണ്ട് ഉണ്ടാവുന്ന കൺസേൺസ് എന്താണ്? സാർ, ഇത് ഓൾഡ് എന്നു വെച്ചാൽ നമുക്ക് ഇത് അച്ഛന്റെ ഡെത്ത് കഴിഞ്ഞ അപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഇതിനെപ്പറ്റി ഭയങ്കര ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മെന്റൽ സ്ട്രെസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ മാനസികമായിട്ട് പ്രശ്നം. എന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കാര്യം അങ്ങനെയല്ല നമ്മൾ സുബിനെ ഇത്രയും നാൾ കണ്ടോണ്ടിരുന്നത്, നെയ്ബറായിട്ട് മാത്രമല്ല ഒരു കുടുംബത്തെ പോലെയാണ് കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് പ്രവർത്തി കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു പ്രശ്നമുണ്ടായി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളും ബാധ്യതകളും ഉണ്ട് ഫിനാൻഷ്യൽ. അപ്പൊ ഞങ്ങൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട്. പക്ഷെ ഈ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ അണ്ടർ വാല്യൂവിനെ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി ഇപ്പോ സുബിന് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല, ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പോ ഞങ്ങൾക്ക് അതിനൊട്ടും താല്പര്യമില്ല. ഡോക്യുമെന്റ്സ് എല്ലാം അത് അതെ അല്ല, ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾക്ക് ഇതാണോ എന്ന് സംശയമുണ്ട്. അപ്പൊ അനീഷിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലും സ്വയമേം സ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ് ഡീൽ ചെയ്യുന്നുണ്ട്, വീട്ടില് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാവർക്കും ഇതാണ്. പിന്നെ ഇമോഷണൽ, പിന്നെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ട് അല്ലെ, ഈ പ്രോപ്പർട്ടി അണ്ടർ വാല്യൂഡ് ആവുമ്പോ. ഓക്കെ, രണ്ടുപേർക്കും. ഓക്കെ, ശരി. അപ്പോ പിന്നെ കൊറേ കടമുണ്ട്, അത് തീർക്കണം. അപ്പോഴും അതും ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ വരണം അല്ലേ. അപ്പൊ നമുക്ക് അതൊരു
രണ്ടിനെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെന്താ വേണ്ട? ഓക്കെ ശരി, അപ്പൊ ഇതൊക്കെയാണ് അനീഷിന്റെ പ്രോബ്ലംസ് കൺസേൺസ് അല്ലെ. വേറെ എന്തെങ്കിലും അനീഷിന് എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും പറയാനുണ്ടോ ഇത് ബേസ് ചെയ്ത്? ഇല്ല, ഇത് ഞങ്ങൾക്കാണെങ്കിൽ ഇതിപ്പോ ഞാൻ പറയല അഡ്ജസ്റ്റന്റ് ആയിട്ട് അന്ന് അച്ഛൻ മരിക്കുന്ന ആ സമയത്ത് നമ്മുടെ തോമൻചേട്ടന്റെ പ്രോപ്പർട്ടി വിറ്റത് 7 lakh. ഇപ്പൊ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 2 years ഇറ്റ്സ് 7 lakh to 8 lakh ആയി, ഇൻക്രീസ് ആയി. നമ്മള് പറഞ്ഞല്ലോ ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ നമ്മൾ മറ്റേ പ്രോപ്പർട്ടി അണ്ടർ വാല്യൂഡ് ആയതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, വേറെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? വേറെ ഒന്നും ഇഷ്യൂസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് അനീഷിന്റെ ഇഷ്യൂസ് അല്ലേ. അപ്പൊ രണ്ടുപേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, രണ്ടുപേർക്കും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. പിന്നെ ഒരാൾക്ക് ബിസിനസ്, അവരുടെ ബിസിനസ് ഡെവലപ്മെന്റും ആ ഇഷ്യൂസ് ഉണ്ട്. മെയിൻലി എല്ലാവരും രണ്ടുപേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസും ഒരാൾക്ക് സെയിൽ എക്സിക്യൂട്ട്, രണ്ടുപേർക്കും എന്തായാലും പ്രോപ്പർട്ടി സെയിൽ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഒരാൾക്ക് അണ്ടർവാല്യൂഡ് ആണെന്നും ഒരാൾക്ക് ഇത് ഈ നേരത്തെ ഡീല് ഡീഡ് ക്രിയേറ്റ് ചെയ്ത മണിയിൽ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ് രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ അല്ലേ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാ പ്രൈവറ്റ് ആയിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? സുബിൻ എന്നോട് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ സുബിൻ്റെ അടുത്ത് ഞാനൊന്ന് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചിട്ട് നമുക്കൊന്ന് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് അനീഷ് ഒന്ന്. അപ്പോ പറഞ്ഞോ സുബിൻ, എന്താണ് എന്നോട് പറയാനുള്ളത് ഈ കേസ് ബേസ് ചെയ്ത്? മാഡം, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഐ സെഡ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുര്യൻ എന്റെ ഫോർവേഡ് ബിസിനസ് പാർട്ണർ ആയിരുന്നു, അത് ലൈസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പൊ ഇത്രയും ക്ലോസ് ആയൊരു ഫ്രണ്ട്, അയാൾ പലപ്പോഴായിട്ട് എന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചപ്പോ ഞാൻ അയാൾക്ക് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്നും ഈ കേസിൽ അറ്റാച്ച് ചെയ്യാത്തതോ ഈ കേസിൽ മെൻഷൻ ചെയ്യാത്തതോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ്. പക്ഷെ ഇതൊക്കെ എല്ലാം ഈ ചെറിയ ചെറിയ എമൗണ്ട് കൂട്ടി ഒരു 4 to 5 lakh മോറോ ലെസ് എനിക്ക് അയാൾ തരാനുണ്ടാവും. അപ്പോ ഞാൻ ടു സീ മൈ ഫ്രണ്ട്സ് ചിൽഡ്രൻ ടു ട്രീറ്റ് മീ ലൈക് ദിസ്, അത് തന്നെ എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ലീഗൽ ബാറ്റിൽ വേണ്ടാത്തതുകൊണ്ടാണ് ഞാനും ഈ മീഡിയേഷൻ ഒന്ന് പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ ഓൾറെഡി കൊടുത്ത കണക്കിലാക്കാത്ത ഒരു 4-5 lakh അല്ലാതെ ഞാൻ ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി കൊടുത്ത 11 lakh എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഇൻട്രസ്റ്റോടുകൂടി ഒന്നുമില്ലെങ്കിലും ആ ഒരു എമൗണ്ട് എങ്കിലും എനിക്ക് എന്താ പറയാ, എനിക്കൊന്ന് റീഎംബേഴ്സ് ആവണം. അതല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പക്ഷെ ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയാണ്. കാരണം ഈ പറയുന്ന പോലെ ഐ മൈറ്റ് ഗെറ്റ് ഇൻ ടു മോർ ട്രബിൾ. ഞാനിപ്പോ പലർക്കും ചെക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ പല കമ്മിറ്റ്മെന്റ്സും വെച്ചിട്ടുണ്ട്. സോ ഈ ഈ സെയില് നടന്നില്ലെങ്കിൽ ഐ മൈറ്റ് ഗെറ്റ് ഇൻ ടു ബിഗർ ട്രബിൾസ്. സോ ഇത് എനിക്കൊരു ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പോ ഈ പ്രോപ്പർട്ടിക്ക് ഇപ്പോ ഇത്രയും രൂപ സെയിൽ, ഇത്രയും രൂപ അഡ്വാൻസ് ടോക്കൺ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ഇൻട്രസ്റ്റോടെ എമൗണ്ട് തിരിച്ചു വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് ഈ പ്രോപ്പർട്ടി അവർക്ക് വിൽക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള തീരുമാനത്തിലാണ് അവരും ഉള്ളത്, നമുക്ക് അവരോട് സംസാരിച്ച് നോക്കാം. പക്ഷെ എന്നാലും ഇൻ എനി കേസ് ആ പൈസ അവര് തിരിച്ച് ഇപ്പൊ വാങ്ങിച്ച പൈസ അവര് റീപേ ചെയ്യുവാണെങ്കിൽ സുബിന് ഈ പ്രോപ്പർട്ടി അവരുടെ പേരിലൂടെ തിരിച്ചാക്കാനുള്ള താല്പര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാഡം, സത്യം പറഞ്ഞ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് ഈ പ്രോപ്പർട്ടിയാണ്. കാരണം എനിക്ക് കുറെ അധികം കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അത് കാരണം. സോ ഐ വുഡ് എനി ഡേ വുഡ് വാണ്ട് ദ പ്രോപ്പർട്ടി വിത്ത് മീ. ഇനിയിപ്പോ വേറെ ഒരു റീകോഴ്സും ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്റെ പോയ പൈസ എങ്കിലും റീഎംബേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് ആകെ ഉള്ള ഒരു ഓപ്ഷൻ. പക്ഷേ ഇൻ കേസ് ഇപ്പൊ പ്രോപ്പർട്ടി അവർ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇപ്പൊ അവർ പറഞ്ഞ അവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അണ്ടർവാല്യൂഷൻ ആണ് പ്രോപ്പർട്ടിയുടെ അല്ലെ. ഇപ്പോ അവര് പറയുന്നത് അവരുടെ നിയർ ബൈ പ്രോപ്പർട്ടി അവർ പറഞ്ഞിരുന്നത് ഇപ്പൊ അവരുടെ ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത് 7 lakh ആണെന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പോ സുബിൻ ഈ പ്രോപ്പർട്ടി 1 cent in 7 lakh ഇപ്പൊ ഡീഡിൽ കൊടുത്ത അല്ലാണ്ട് ഒരു 6 to 7 lakh ബേസിസിൽ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ കൊടുത്ത് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്താൽ കൊള്ളാം എന്നും പറയുന്നുണ്ടല്ലോ, അവർക്ക് ഫിനാൻഷ്യൽ ലോസ് ട്രീറ്റ്മെന്റ് ബേസിസിൽ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി കുറച്ച് കൂടുതൽ റേറ്റിന് വാങ്ങിച്ചാൽ
യെസ് മാഡം. എന്താന്ന് വെച്ചാ ഞങ്ങള് തമ്മിൽ ഓൾറെഡി ഈ ഒരു കൊറിയൻ ഓൾറെഡി കുറെ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു അമൗണ്ടില് ഈ അഗ്രിമെന്റ് എഴുതിയത് തന്നെ. എനിക്കറിയാം അതൊരു ഒരു റീസണബിളി ഒരു 5 to 6 lakhs കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷെ ദ റീസൺ വൈ നമ്മൾ 4,65,000 അഗ്രി ചെയ്ത് തന്നെ അയാൾ എനിക്ക് കുറച്ച് പൈസ ഓവ് ചെയ്യുന്നോണ്ടാണ് ഓൾറെഡി. സോ ഇതിലുപരി കണക്കോ കൊറിയൻ ഓവ് ചെയ്തു പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ വല്ലതും കണക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പേപ്പർ അഗ്രിമെന്റോ അങ്ങനെ പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ലില്ല. കാരണം ഞാൻ പറഞ്ഞു സോൾലി ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്ത്, അതും ഒറ്റയടിക്ക് കൊടുത്തൊന്നുമല്ല, പല സമയത്ത് പല കാരണങ്ങൾക്കായിട്ട് എപ്പോഴൊക്കെയോ കൊടുത്ത ഒരു എമൗണ്ട് ആണ്. അത് രണ്ടുപേർക്കും നമുക്ക് രണ്ടുപേർക്കും അറിയുന്നതുകൊണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരുടെ അണ്ടർസ്റ്റാൻഡിങ്ങില് ഓക്കെ ഈ പ്ലോട്ട് നീ ഈ വിലക്ക് മേടിച്ചു എന്ന് പറയാൻ തന്നത് തന്നെ. അപ്പൊ കംപ്ലീറ്റ്ലി അൺഡൂബിൾ ഫോർ മീ, എനിക്കത് നടക്കാത്തൊരു കാര്യം. എനിക്ക് എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല ഇപ്പൊ അത്രയും പൈസ കൊടുത്ത് ആ പ്ലോട്ട് മേടിക്കാൻ. ഓക്കെ, അപ്പൊ എന്നാലും ഒന്ന് നെഗോഷിയേറ്റ് ചെയ്താൽ കൂടിപ്പോയ ഈ പ്ലോട്ടിന് നിങ്ങൾക്ക് എത്ര കൂടുതൽ കൊടുക്കാൻ പറ്റും? മാക്സിമം കൂടിപ്പോയ അതിന് അതിന്റെ റൈറ്റ് പ്രൈസ് ആയ ഹി നൗ ഹി സെയിങ് ദാറ്റ് ഐ ആം അണ്ടർ വാല്യൂവേറ്റിംഗ് ഇറ്റ് ബട്ട് ഹി ഈസ് കംപ്ലീറ്റ്ലി ഓവർ വാല്യൂവേറ്റിംഗ് ദാറ്റ് പ്ലോട്ട്. ഇല്ല ആക്ച്വലി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഗുണമല്ലേ? നിങ്ങളിപ്പോ ബിസിനസ് ഡെവലപ്മെന്റ് നിങ്ങൾ പറയുന്നു, അപ്പൊ ഈ പ്രോപ്പർട്ടി അവർക്കും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എമൗണ്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിനും ഗുണം ചെയ്യും, പിന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഗുണം ചെയ്യലേ ഉള്ളൂ. അപ്പൊ ഒരു ഒരു റീസണബിൾ ആയിട്ട് നിങ്ങൾ എത്ര ഒരു എമൗണ്ട് ആണ് നിങ്ങൾ കൂട്ടി തരാനായിട്ട്? അഞ്ചര ലക്ഷം രൂപ പറ്റുന്ന ഞാൻ ആ പ്ലോട്ട് വേണമെങ്കിൽ മേടിക്കാം. ദാറ്റ്സ് ദ ഫാർദസ്റ്റ് ഐ കാൻ ഗോ ഇൻ ദിസ് മാറ്റർ. 5.5 lakhs നിങ്ങൾക്ക് തരാൻ ഇത്. അപ്പൊ ഞാൻ അതൊന്ന് അനീഷിനോട് ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പക്ഷെ ബാക്കി കുര്യന്റെ കാര്യങ്ങൾ പറഞ്ഞൊന്നും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ എന്റെയും കുര്യന്റെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന പോലെ നമ്മള് ബിസിനസ് പാർട്ട്നർ, പക്ഷെ അതൊക്കെ ഇവരറിയാൻ സത്യത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോ ഇനി വേറെ എന്തെങ്കിലും സുബിന് പറയാനുണ്ടോ? അതോ ഞാൻ അനീഷിനെ വിളിച്ചോട്ടെ. ഓക്കെ, അപ്പൊ അനീഷ്. ഓക്കെ, ഞാനിപ്പോ സുബിനോട് സംസാരിച്ചു. ഇനി അനീഷിന് എന്നോട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല മാം, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോ നമ്മൾ ഇതൊന്ന് സംസാരിച്ച് തീരുമാനത്തിലോട്ട് എത്താൻ ഉള്ള തീരുമാനം എടുക്കാം. അപ്പൊ ഞാനിപ്പോ സുബിനോട് സംസാരിച്ചൊരു ഇത് വെച്ചിട്ട് സുബിന് ഈ പ്രോപ്പർട്ടി വേണം. അപ്പൊ സുബിന് പ്രോപ്പർട്ടിയുടെ വാല്യൂ, നിങ്ങളിപ്പോ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനുള്ളൊരു മൈൻഡും ഉണ്ടല്ലോ. അപ്പൊ ഇവരൊരു 5 lakhs വരെ അവർ കൂട്ടിത്തരാൻ അവര് റെഡിയാണ്. അപ്പൊ നിങ്ങൾക്കൊരു 5 lakhs ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, ഒരു സെന്റിന് 5 lakhs വെച്ച് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഞങ്ങൾ 5 lakhs വിറ്റിട്ട് കാര്യമില്ല. കാര്യം ഇത് നമ്മളുടെ ഇത് 7 lakhs ഞാൻ പറയുന്നത് എന്റെ ഫാദർ മരിക്കുന്നതിന് മുമ്പ് അവിടെ നടന്ന പ്ലോട്ടിന്റെ സെയിലിന്റെ പ്രൈസ് ആണ് 7 lakhs. ഇപ്പൊ അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ട് സെയില് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി. നമ്മുടെ പ്രളയവും കൊറോണ ഒക്കെ കഴിഞ്ഞ് വന്നത് ഇപ്പൊ ബിസിനസ് ഒക്കെ കയറി നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ ആ പ്രോപ്പർട്ടിയുടെ വില അവിടുത്തെ റേറ്റ് കൂടി 8 lakhs നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. എനിക്കൊരു ക്ലയന്റ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കൊരു ബയറുണ്ട് 8 lakhs പ്ലോട്ട് മേടിക്കാനായിട്ട്. സോ എനിക്ക് അതിൽ അങ്ങനെ വിൽക്കാനുള്ള ബയർ റെഡി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എന്തിനാ ഞാൻ ഇത് 5.5 lakhs ഇത് സെല് ചെയ്യുന്നത്? എനിക്ക് 8 lakhs നഷ്ടമാണ് അവിടെ വരുന്നത്. എന്റെ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കില്ല. ഈ അണ്ടർ വാല്യൂ കൊടുത്തത് ശരി, ഒരു 5 lakhs വേണ്ട. അല്ലാണ്ട് നിങ്ങക്ക് ഇപ്പോ എന്തെങ്കിലും നെഗോഷിയേഷൻ നിങ്ങളുടെ സ്ഥാനത്ത് എന്തെങ്കിലും നടത്താൻ പറ്റുമോ? പ്രൈസ് സ്ഥലത്തിന്റെ പ്ലോട്ട് 8 lakhs തന്നെയാണോ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ്? അതോ എന്തെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കാനോ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 8 lakhs ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. നമുക്കൊരു കച്ചവടം നടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഒരു 7 lakhs അന്നത്തെ മാർക്കറ്റ് പ്രൈസ് എനിക്ക് മതി. ഇന്നത്തെ വേണ്ട, പോട്ടെ. അന്നത്തെ മാർക്കറ്റ് പ്രൈസിനുള്ളത് എനിക്ക് തന്നെ. അരെ, അത് അഡ്ജസ്റ്റ് പ്ലോട്ട് വിട്ടതാണ്. നമുക്ക് ചോദിക്കാം, ആരോട് വേണേലും ചോദിക്കാം. ഇത് സെയില് നടന്നതാണ്. അത് അവിടെ ചോദിച്ച റേസ് ഓഫീസിൽ നിന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അത് എത്ര രൂപയ്ക്കാണ് സെയിലായി പോയതെന്ന്. അപ്പൊ ആ റേറ്റ് എനിക്ക് കിട്ടിയാൽ മതി, എനിക്ക് കൂടുതലൊന്നും വേണ്ട. ഓക്കെ സുബിൻ,
എന്താണ് 7 ലാക്സിന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? നത്തിങ് ഡൂയിങ്. എനിക്ക് 7 ലാക്സിൽ ആ പ്ലോട്ട് മേടിക്കല് എന്റെ പോക്കറ്റിൽ കയറും പറയുന്ന പോലെ. സോ എനിക്ക് അതില് സത്യം പറഞ്ഞാൽ യാതൊരു താല്പര്യമില്ല. ഐ കനോട്ട് ബൈ ദാറ്റ് പ്ലോട്ട് ഫോർ 7 ലാക്സ്. സുബിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും സൊല്യൂഷൻസോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ തീരുമാനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകില്ലല്ലോ, രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഗ്രിമെന്റ്സോ എന്തെങ്കിലും സൊല്യൂഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? മാഡം, എനിക്കിപ്പോ ഇതില് ഇവര് ഒരു രീതിക്കും അടുക്കുന്നില്ല. ഇവര് ആ പ്ലോട്ട് 7 ലക്ഷത്തിന് താഴെ കൊടുക്കില്ല എന്നുള്ള വാശിയിലാണ്. അങ്ങനത്തെ ചോദിക്കുമ്പോ എനിക്കിത് ലെറ്റ് ഗോ ചെയ്യാതെ വേറെ വലിയ വഴികളൊന്നുമില്ല. ഐ അറ്റ്ലീസ്റ്റ് നീഡ് ദ മണി ദാറ്റ് ഐ ഹാവ് ഗിവൺ ദം ബാക്ക് വിത്ത് ഇൻട്രസ്റ്റ്. കാരണം കൊറേ ഒരു 3 വർഷത്തോളം എന്റെ പൈസ ഇവരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ഐ ഹാവ് ബീൻ ഇൻകറിങ് എ ലോട്ട് ഓഫ് ഫിനാൻഷ്യൽ ലോസസ് ബിക്കോസ് ഓഫ് ഇറ്റ്. അതുകൊണ്ട് തന്നെ 12% ഇൻട്രസ്റ്റോട് കൂടെ ഐ ജസ്റ്റ് ഹാവ് ദ മണി ദാറ്റ് ഐ ഹാവ് ഗിവൺ ദം ബാക്ക്. അങ്ങനെയാണെങ്കിൽ 15 ലാക്സ് റീപേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ ഡീഡ് പിൻവലിക്കാൻ റെഡിയാണ് അല്ലേ? അപ്പൊ അനീഷ് കേട്ടല്ലോ, അപ്പൊ അനീഷ് എന്താണ് ഇതിനെ പറ്റി ഒരു തീരുമാനം? 15 ലാക്സ് പേ ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഇവര് ഈ ഡീഡ് പിൻവലിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനീഷിന് വേണമെങ്കിൽ ആ പ്ലോട്ട് അനീഷ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ആൾക്ക് കൊടുക്കുകയും ചെയ്യാം. 15 ലാക്സ് എന്ന് പറയുന്നത് അത് ഇച്ചിരി കൂടുതലല്ലേ മാം? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഈ 10 ലാക്സ് നമ്മൾ കൊടുത്തതാണ്. ഈ 10 ലാക്സ് കൊടുത്തത് അച്ഛന് കൊടുത്തതാണ് ഈ പറയുന്നത്. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയ കാശോ ഞങ്ങൾ ആരും അറിഞ്ഞ കാശോ അല്ല. ഇത് കൊടുത്തിട്ടുണ്ടെന്ന് ഒരു ഉറപ്പുമില്ല. ഇത്രയും വലിയൊരു എല്ലാ പ്രൂഫും എന്റെ കയ്യിലുണ്ട്. സോ ഐ ഡോണ്ട് നോ വാട്ട് ഹീസ് കംപ്ലൈനിങ് അബൌട്ട്. ഐ ഹാവ് ദ പ്രൂഫ് ആൻഡ് റിസീവ് ഫോർ എവറിങ് ദർ ഹാവ് ഗിവൺ എവറി സിംഗിൾ അമൗണ്ട് ഓഫ് മണി ദർ ഹാവ് ഗിവൺ ദർ ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ഇവര് പറയുന്നത് ഇപ്പൊ ഈ ഡീഡിന്റെ പൈസ അഡ്വാൻസ് കൊടുത്തതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവർക്ക് പ്രൂഫ് ഇവരുടെ കയ്യിലുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിന്റെ വാലിഡിറ്റി നോക്കാം. നമ്മൾ അവർ പറഞ്ഞത് ശരിയാണോ, അവരുടെ ഡീഡ് പ്രോപ്പർ ആണോ, അല്ലെങ്കിൽ അവർ പറയുന്ന ഈ എമൗണ്ട് തന്നു എന്ന് പറഞ്ഞ ഈ പ്രൂഫ് വാലിഡ് ആണോ നോക്കാം. ഇൻ കേസ് വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 15 ലാക്സ് കൊടുക്കാൻ അനീഷ് റെഡിയാണോ? മാം, 15 ലാക്സ് എന്നെ കൊണ്ട് ഇപ്പൊ കൂട്ടിയാൽ കൂടുതൽ. അച്ഛന്റെ ഓപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു നല്ലൊരു എമൗണ്ട് എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഇത്രയും എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല, സാധിക്കില്ല. ഇത് അനീഷിന്റെ സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ശരി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ ചേട്ടന് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനില് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ഇഷ്യൂസിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അതിപ്പോ ഹോസ്പിറ്റൽ ഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് നമ്മളിപ്പോ ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനില് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോ നിങ്ങക്ക് ടൈം തരുവാണെങ്കിൽ, ഇൻ കേസ് അനീഷിനും ഫാമിലിക്കും കുറച്ച് ടൈം കൊടുക്കുവാണെങ്കിൽ നിങ്ങക്ക് അത് ഈ കേട്ടില്ല 12% ഇൻട്രസ്റ്റ് വെച്ചിട്ട് എന്തായാലും നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് കൂടുതലാണെന്നാ പറയുന്നല്ലേ? ശരി. മാം, ഒരു പണി, ഇൻട്രസ്റ്റ് ഒഴിവാക്കി തരുവാണെങ്കിൽ ഞാൻ സെറ്റിൽ ചെയ്യാം. വിത്തിൻ ഒരു 7 to 8 months ഞാൻ ഫുൾ എമൗണ്ട് 11,10,000 rupees ഞാൻ സെറ്റിൽ ചെയ്യാം. എനിക്കൊരു കുറച്ച് അവകാശം വേണം, ബട്ട് എനിക്ക് ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കാനായിട്ടുള്ള ഒരു ഇതില്ല എന്റെ കയ്യിൽ, ഫണ്ടില്ല. ഒരു 2-3 ഘട്ടമായിട്ട് ഞാനൊരു 8 to 9 months ഞാൻ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഇല്ലാതെയാണോ അതോ ഇൻട്രസ്റ്റ് കൂടെ? ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് 11,10,000 rupees ഞാൻ കൊടുക്കാം, റെഡിയാണ്. ഓക്കെ, അപ്പോ എന്താണ്, അല്ലെങ്കിൽ എന്റെ പ്രോപ്പർട്ടി, ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സെയിൽ ആയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ എത്തി, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
പ്രോപ്പർട്ടി സെയിൽ ആയി കഴിഞ്ഞാൽ കൊടുക്കാം പറയുന്നത് എങ്ങനെയാ? 12% ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടാണോ അതോ അല്ലാതെയാണോ? അല്ലാണ്ട് മാം, ഞാൻ അച്ഛൻ മേടിച്ച പ്രോപ്പർട്ടി ഞാൻ എനിക്ക് അറിയില്ല. ഞാനിപ്പോ തരുന്നത് തന്നെ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഇപ്പൊ എന്റെ അറിവോടെ അല്ലാതെ ചെയ്തു ഇരിക്കട്ടെ. ഓക്കെ, ചിലപ്പോ എനിക്ക് അറിയില്ല അച്ഛൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ എന്നാലും ഞാൻ തന്നേക്കാം, ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല കാശിന്റെ കാര്യത്തെ പറ്റി. ശരി, ഇപ്പൊ ഇൻ കേസ് അവർ പറയുന്ന പ്രൂഫ് വാലിഡ് ആണെന്നാണെങ്കിൽ നമുക്ക് ഈ പേയ്മെന്റ് മുന്നോട്ട് ചെയ്യാം. ഓക്കെ, ശരി. സുബിൻ പറയുന്നത്, സുബിൻ കേട്ടല്ലോ, അപ്പൊ ഈ 12% ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ സുബിന് വല്ല ചാൻസോ ഉണ്ടോ? അതോ എക്സ്പ്ലെയിൻ ചെയ്തു എന്തുകൊണ്ടാണ്. ഓൾറെഡി നമ്മൾ ഒരാൾക്ക് പൈസ കൊടുത്ത അതിന് ഇൻട്രസ്റ്റോട് കൂടിയാണ് നമ്മൾ തിരിച്ചു മേടിക്കുന്നത്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ബേസിക് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മുടെ അത്രയും പൈസ അവരുടെ കയ്യിൽ അത്രയും ദിവസം ഇരിക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് എ ലോസ് ഫോർ അസ്. അത് ഐ ഹാവ് ഓൺലി ക്ലെയിംഡ് വാട്ട് ഇസ് റൈറ്റ്. ശരി, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടു പേർക്കും കൂടെ ഒരു ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു 10% ഇൻട്രസ്റ്റില്. ഇപ്പൊ എന്തായാലും ഇവരുടെ ഇന്ന് പ്രോപ്പർട്ടി പോവുകയാണ്, നിങ്ങളാണ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ച വാല്യൂല് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വേറെ ഒരാൾക്ക് സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഈ പ്രോപ്പർട്ടിക്ക് കിട്ടും. അപ്പോ ഇവരെന്തായാലും ടോക്കൺ കൊടുത്തു, ഇത്രയും ഇത് വാങ്ങിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു 10% ഇൻട്രസ്റ്റ് എങ്കിലും നിങ്ങൾക്കൊന്ന് ഒരു 10% ഇൻട്രസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 10% ഇൻട്രസ്റ്റില് കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് എമൗണ്ട് കൊടുക്കാൻ പറ്റുമോ? മാം എന്താണ് പറയുന്നത്, ഒരു ഇൻട്രസ്റ്റിൽ ഇവർ ബാർഗെയിൻ ചെയ്യുന്നതിനെ ജസ്റ്റ് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും ഐ കനോട്ട് അഗ്രി ഫോർ 6%. ദ ലീസ്റ്റ് ഓർ ദ ഫാർദസ്റ്റ് ഐ ക്യാൻ ഗോ ഇസ് 10%. മാഡം പ്രപ്പോസ് ചെയ്യുന്ന പോലെ 10% ഇൻട്രസ്റ്റിൽ 11,15,000 ഉള്ള അമൗണ്ടിന്റെ പ്രിൻസിപ്പൽ അമൗണ്ടിൽ 10% ഇൻട്രസ്റ്റിൽ ഐ വിൽ ഹാവ് മൈ മണി ബാക്ക്, ദി അഡ്വാൻസ്. ഐ കനോട്ട് ഡു എങ്ങനെയാ, 6% ഉറച്ചു നിൽക്കുകയാണോ അതോ 10%? സി എന്തായാലും നമുക്ക് പ്രോപ്പർട്ടി കിട്ടുമല്ലോ അനീഷ, അപ്പം അനീഷിന് ഒന്ന് കുറച്ച് കൊടുക്കാൻ പറ്റുമോ? അതോ പ്ലോട്ട് വെച്ച് ഇവർ തന്നെ പറയും. ഒരു മിനിറ്റ് സുബിൻ, ഒരു മിനിറ്റ്, ഞാനൊന്ന് അനീഷിനോട് സംസാരിക്കാം. ഹലോ, ഹലോ, പറഞ്ഞു. അപ്പൊ അനീഷ് എങ്ങനെയാ, ഒരു 10% അനീഷിന് ഓക്കെ ആക്കാൻ പറ്റുമോ? പറഞ്ഞ പോലെ നമുക്ക് ഒറ്റ എമൗണ്ട് ഒരുമിച്ച് സെയില് നടത്തണ്ട, നമുക്ക് പതുക്കെ ഒരു 18 മാസത്തിലോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിട്ട് നമുക്കൊരു 9 മാസത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ബേസിസ് 4 മാസങ്ങളിലായിട്ട് ഞാൻ ഒരു നിങ്ങൾക്ക് 10% നിങ്ങൾ ഈ എമൗണ്ട് അടച്ചു തീർക്കാൻ അനീഷ് ഓക്കെ ആണല്ലോ? അതെ, ഓക്കെ ആണ്. അനീഷിന്റെ സിസ്റ്റേഴ്സിനും എതിർപ്പൊന്നും ഇല്ലല്ലോ? സുബിൻ, ഇപ്പൊ അനീഷ് പറഞ്ഞ ഇത് വെച്ച് ഒരു വർഷത്തിന്റെ ഗ്യാപ്പില് 10% വെച്ച് അടച്ചു തീർക്കാൻ അനീഷ് റെഡിയാ. അപ്പൊ അത്രയും വലിയൊരു എമൗണ്ട് അല്ലേ, ഓൾ ഓഫ് സഡൻ ചിലപ്പോൾ അവർക്ക് അടച്ചു തീർക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഇൻ കേസ് അനീഷ് ഈ പ്രോപ്പർട്ടി നേരത്തെ സെയിൽ ചെയ്ത് തീർക്കുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ട് നേരത്തെ അടച്ചു തീർക്കണേന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ സെയിൽ നടക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ വിത്തിൻ നോ ടൈം ഞാൻ ആ പൈസ. അപ്പൊ ഏത് സെയിൽ തീരുന്നതിന്, സെയിൽ തീരുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു വർഷമോ, വിച്ച് എവർ ഇസ് ഏർലിയോ, അനീഷ് അടച്ചു തീർക്കാൻ റെഡി ആണല്ലോ? അതെ അതെ. ഇതിന് സുബിൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല മാഡം, ഐ എം ഓക്കേ വിത്ത് സുബിൻ. ഇതിന് ഓക്കേ അല്ല, രണ്ടുപേർക്കും ഈ ഒരു അഗ്രിമെന്റിനോട് എതിർപ്പൊന്നും ഇല്ലല്ലോ, രണ്ടുപേരും ചേർന്ന് പോകുന്നില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് ഒരു അഗ്രിമെന്റിലോട്ട് കയറുവാണ്. അപ്പോ അഗ്രിമെന്റ് നമുക്ക് എഴുതാം ഇതിന്റെ ബേസിസ്. മറ്റേ ഞാൻ പറഞ്ഞ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന അഗ്രിമെന്റ് ഡിക്ലറേഷൻ ഫോം നിങ്ങൾ സൈൻ ചെയ്യാം. സൈൻ ചെയ്യണം, നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടോ സൈൻ ചെയ്യാൻ? രണ്ടുപേർക്കും
ആ ചെയ്യാം മാം, നോ പ്രോബ്ലം. ഇത് ലീഗലൈസ് ചെയ്തോട്ടെ, പിന്നീട് ഇതിന്റെ പേരിൽ എനിക്ക് നടക്കാനോ. നമുക്ക് ഇത് കോർട്ട് അനെക്സ്ഡ് ആണല്ലോ, അപ്പൊ അത് ഓൾറെഡി ലീഗലൈസ്ഡ് ആണ്. ഈ ഞാൻ എഴുതുന്ന എഗ്രിമെന്റ് എന്തായാലും ഞാൻ കോർട്ടിലോട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ലീഗലാണത്. അപ്പൊ സുബിൻ, നമ്മൾ എഗ്രിമെന്റ് എഴുതാൻ പോവാണേ രണ്ടുപേർക്കും. ഓക്കെ, ആസ് ഫാർ ആസ് ഇപ്പോ അഗ്രി ചെയ്തത് വെച്ച്, സോ അനീഷ് ആക്ച്വലി ഹാസ് ഡിസൈഡഡ് ടു റീപേ ദ അഡ്വാൻസ് എമൗണ്ട് ഓഫ് റുപ്പീസ് 10% വെച്ചിട്ടല്ലേ. അപ്പൊ ദെൻ 10% ഓഫ് 11 lakhs അല്ലേ, 11 lakhs 10% അല്ലേ. 11 lakhs 10% ആ എമൗണ്ട് വിത്തിൻ ദ മന്ത് ഓഫ് 1 year ഗ്യാപ് അല്ലേ, 12 months. Okay. 12 months installment basis la 4 months inde installment illa le 3 months inde gap de alle adu adu okay sure ഇതൊരു ഇപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും 1 year അല്ലേ. അപ്പൊ നെക്സ്റ്റ് മന്ത് തൊട്ട് എന്നുവെച്ചാ ഇതിപ്പോ ഈ മാസം എന്തായാലും തീരാൻ പോവല്ലേ. അപ്പൊ നമുക്കൊരു ഫെബ്രുവരി മന്ത് തൊട്ട് നെക്സ്റ്റ് ഫെബ്രുവരി മാസം, ഓക്കെ, നെക്സ്റ്റ് ജാനുവരി 31st നോക്കി വെക്കാം. ജാനുവരി 31st ഈ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത് തീർക്കുമെന്ന് ഞാൻ അഗ്രിമെന്റ് എഴുതുവാണേ. രണ്ടുപേരും ഇതിന് ഓക്കെ അല്ലേ? അഗ്രിമെന്റ് റെഡി ആവാണ്. എന്തായാലും ഞാൻ ഈ അഗ്രിമെന്റ് കോർട്ടിലോട്ട് ഫോർവേഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഇനി വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് ഞാൻ കരുതുന്നു. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ സെറ്റിൽ ചെയ്യാം. ഓക്കെ, അപ്പോ നീ മീഡിയേഷനിൽ ഈ ഒരു കേസ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് സോൾവ് ചെയ്ത്, നിങ്ങൾ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് സോൾവ് ചെയ്തതിൽ സന്തോഷം. അപ്പോ എഗ്രിമെന്റ് ഒന്ന് വായിച്ചേ. സിൻസ് അനീഷ് ഹാസ് ഡിസൈഡഡ് ടു റീപേ ദ അഡ്വാൻസ് എമൗണ്ട് ഓഫ് റുപ്പീസ് സാർ അത് 10% കാൽക്കുലേറ്റ് ചെയ്യാം, വിത്തിൻ 12 months ഇൻ ദ ഇൻസ്റ്റാൾമെന്റ് ഓഫ് 4 months ഗ്യാപ്. അവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഒക്കെ കറക്റ്റ് പറയാം, ഓരോ മാസത്തിലും ഏത് ഡേറ്റ് എന്നുള്ളതൊക്കെ, അത് അതൊക്കെ തീരുമാനിക്കാവുന്നതാണ്. ഡേറ്റുകൾ ഏത് മാസത്തിൽ എത്ര ഡേറ്റ് എത്ര, അതൊക്കെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ. കഴിഞ്ഞോ തന്നില്ലെങ്കിലോ സാർ, ഇത് കോർട്ടിലോട്ട് ഫോർവേഡ് ചെയ്യല്ലേ. അപ്പൊ ഇത് ഓൾറെഡി ഇത് ലീഗൽ ഇതല്ലേ, രണ്ടുപേരും സൈൻ ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ലീഗൽ അഗ്രിമെന്റ് ആയി മാറുമല്ലേ. പിന്നെ അല്ല സാർ, അത് ചെയ്തില്ലെങ്കിൽ പിന്നെ കണ്ടംപ്റ്റ് ആവില്ലേ? കണ്ടംപ്റ്റ് അല്ല ഇതില്, നമ്മൾ ഡിഫോൾട്ട് ക്ലോസ് ആടാ. സാർ ഇത് പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ, പേയ്മെന്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഡോക്യുമെന്റ്സ് തിരിച്ച് കുര്യനും എന്റെ ഫാമിലിയുടെ പേരിലേക്ക് ആവും. പേയ്മെന്റ് ചെയ്തില്ല എങ്കിൽ ഡോക്യുമെന്റ് കൊണ്ട് വല്ല കാര്യം ഉണ്ടോ അവർക്ക്? അല്ല, ഡോക്യുമെന്റ് കൊറിയന്റെ പേരിലാ ഇപ്പോഴും, അല്ലെങ്കിൽ ടൈറ്റിൽ ഇപ്പോഴും ട്രാൻസാക്ഷൻ മാറിയിട്ടില്ല. അതിന്റെ സെയിൽ ഡീൽ അഗ്രിമെന്റ് രണ്ടുപേരും നടത്തി ഒരു അഡ്വാൻസ് എമൗണ്ടും കൊടുത്തിരുന്നു. കംപ്ലീറ്റ് അതിന്റെ എക്സിക്യൂഷൻ നടത്താൻ ഒരു 7 months ഗ്യാപ്പാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പൊ ആ സമയത്താണ് ഈ കോടതിയിലോട്ട് ഇവർ കേസ് കൊടുക്കുന്നതും
കോടതി വഴി മീഡിയേഷൻ സജസ്റ്റ് ചെയ്ത ഒരു മീഡിയേഷന് വരുന്നത്. അപ്പൊ ബേസിക്കലി അഗ്രിമെന്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അത് കോടതിയിലോട്ട് ഫോർവേഡ് ചെയ്യല്ലേ ചെയ്യാം. സോ ബാക്കി അവിടെ അല്ലേ തീരുമാനിക്കുന്നത്. കോടതിക്ക് വേറെ റോളില്ല, നിങ്ങൾ തീരുമാനിച്ച തീരുമാനങ്ങൾ റെക്കോർഡ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ഇതില് പൂർണ്ണമായ സെറ്റിൽമെന്റ് അഗ്രിമെന്റ് ആയിരിക്കണം, ഇൻക്ലൂഡിങ് ഡിഫോൾട്ട് ക്ലോസ്. ആരെങ്കിലും ഒരാൾ ഡിഫോൾട്ട് ആക്കിയാൽ അതെങ്ങനെ എൻഫോഴ്സ് ചെയ്യുന്നുള്ളതും കൂടി അതിൽ പറയണം, മനസ്സിലായോ? അപ്പോൾ മാത്രമേ അത് പൂർണ്ണമായ സെറ്റിൽമെന്റ് അഗ്രിമെന്റ് ആവുള്ളൂ. ജഡ്ജി അത് ഡിഗ്രി ആക്കാണ് ചെയ്യുന്നത്, ജഡ്ജി വേറെ അധികം എക്സസൈസ് ഒന്നും അവിടെ നടത്തില്ല. അപ്പൊ ഒരു പക്ക ജഡ്ജ്മെന്റ് ആവാനുള്ള ഡോക്യുമെന്റ് ആയിട്ട് വേണം പോവാണെങ്കിൽ, മനസ്സിലായോ? അപ്പൊ അഗ്രിമെന്റിൽ ആക്ച്വലി അവസാനം ഇതുപോലെ ഇൻ കേസ് ഓഫ് ഈ അഗ്രിമെന്റ് തെറ്റിക്കുവാണെങ്കിൽ എന്താണ് അതിന്റെ കോൺസിക്വൻസസ് എന്നും കൂടി അഗ്രിമെന്റിൽ മെൻഷൻ ചെയ്യണം എന്നാണ് സർ പറയുന്നത്. അതിനെയാണ് ഡിഫോൾട്ട് ക്ലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ അനീഷ് തെറ്റിക്കുകയാണെങ്കിൽ എന്താണ് റെമഡി എന്ന് അത് പറയണം. അനീഷ് തെറ്റിക്കുകയാണെങ്കിൽ മറ്റൊരുക്കളുടെ റെമഡി എന്താണെന്ന് പറയണം. ഐശ്വര്യ തെറ്റിക്കുകയാണെങ്കിൽ അനീഷിന് എന്താ റെമഡി, അത് രണ്ടും എടുത്ത് പറയണം. രണ്ടാളിൽ ആര് വേണമെങ്കിലും വയലേറ്റ് ചെയ്തോടെ ടേംസ് ആൻഡ് കണ്ടിഷൻസ്. അപ്പൊ അങ്ങനെയാണ്, അതായാലും മാത്രമേ ഒരു കംപ്ലീറ്റ് സെറ്റിൽമെന്റ് അഗ്രിമെന്റ് ആവുള്ളൂ. ഫോട്ടോണിക്സ് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അത് നേരെ ഇനി കോർട്ടിലോട്ട് പോയിട്ട് അവിടെ അതൊരു ലീഗലി ബൈൻഡിങ് ആവുമ്പോ അതെന്തായാലും അതൊരാൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അവർക്ക് അതൊരു കേസാക്കി മാറ്റാമല്ലോ. അതെ, നിങ്ങള് ഫൈനൽ ഇയർ അല്ലേ? നിങ്ങള് ചേംബർ വർക്കിന് പോയിരുന്നോ? ഇല്ല സർ. ചേംബർ വർക്ക് എപ്പോഴാണ് നിങ്ങൾക്ക്? സാർ ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിനൊന്നും ഞങ്ങൾ പോയിട്ടില്ല, കാര്യം കൊറോണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലാസ്റ്റിന്റെ പോയിട്ടില്ല. അതുപോയി എക്സിക്യൂഷൻ കോടതികളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ കാര്യം കിട്ടുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. കാരണം ഇവിടെ മീഡിയ സെറ്റിൽമെന്റ് ആകുമ്പോ ജഡ്ജി അത് അങ്ങനെ ജഡ്ജ്മെന്റ് ആക്കുള്ളൂ. അപൂർവം ജഡ്ജസ് ആണ് അതിന്റെ പോരായ്മകള് നികത്താൻ വേണ്ടി തിരിച്ചുവിടുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിക്യൂഷൻ നടത്താൻ പറ്റില്ല, പിന്നെയും വീണ്ടും വീണ്ടും എക്സിക്യൂഷനുകൾ നടത്തേണ്ടി വരും, കോടതിയിൽ വേറെ പെറ്റീഷൻ കൊടുത്ത് മാറ്റാനൊക്കെ. അപ്പൊ നോർമലി മീഡിയേഷനിൽ മീഡിയേറ്റർ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അതിനുശേഷം മാത്രമേ അയക്കാൻ പാടുള്ളൂ. അതാണ് സംഗതി. പിന്നെ നിങ്ങളാകെ നാലാളുള്ള അസീനി ഒബ്സർവർ ആണ്, പിന്നെ ഫർസാന ഹുസ്ന എന്ന് പറഞ്ഞിട്ട് അവർ ആക്ച്വലി ഈ പറയുന്ന അനീഷിന്റെ സിസ്റ്റേഴ്സ് ആയിട്ടാണ്, ഡിഫൻഡൻസ് ആയിട്ടാണ്. ഒബ്സർവറെ കണ്ടില്ല, പിന്നെ ഒബ്സർവർ ആദ്യം വീഡിയോ ഓൺ ചെയ്യ്. എന്താണ് ഇവര് വളരെ ഭംഗിയായി ചെയ്താ മീഡിയേറ്റർ ഒക്കെ? പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാ സ്റ്റേജസും കവർ ചെയ്തിട്ടാണ് ചെയ്തത്, പ്രസന്റ് ചെയ്തത്. പിന്നെ അസീന ഇവർക്ക് 20 മാർക്ക് വെച്ച് കൊടുത്തു. അങ്ങനെയല്ല, എല്ലാ സ്റ്റേജസും കവർ ചെയ്തിരുന്നു. തെറ്റൊന്നും കാണിച്ചില്ലെങ്കിൽ 20 മാർക്ക് അവർക്ക് കൊടുക്കും, പക്ഷെ തെറ്റ് കാണിച്ചത് ഞാൻ കണ്ട അസീന 20 മാർക്ക് പോവുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒന്നിന്ന് പോയാൽ വേറൊരുത്തിൽ നിന്ന് ഞാൻ എടുത്ത് കൊടുക്കുള്ളൂ, എന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്ത് കൊടുക്കൂല. സമ്മതിച്ചാ? അവര് പ്രശ്നം കൊടുത്തോളാം, പിന്നെ അവരെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് അസീനയുടെ മാർക്ക് ആണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞോളാം, മതിയാ? സമ്മതിച്ചേ? ആ അല്ലെങ്കി എന്നെ ഓരോന്നോരോ നോക്കി പറ. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് മീഡിയേറ്റർ കറക്റ്റ് ആയി പറഞ്ഞാ? അത് മീഡിയേറ്റർ പറഞ്ഞോളൂ, നമ്മൾ ഓൺ ചെയ്ത് ഇരുന്നാ മതിയല്ലോ അല്ലെ, വെറുതെ ഇരുന്ന് കൊടുത്താ മതിയല്ലോ. ആണാ ഓൺ ചെയ്, അൺമ്യൂട്ട് ചെയ്, മൈക്ക് അൺമ്യൂട്ട് ചെയ്യ. അസീന അൺമ്യൂട്ട് ചെയ്യ് മൈക്ക്. ആ സർ, അറിയാതെ പറ്റിയതാ. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എല്ലാം പറഞ്ഞിരുന്നു, പിന്നെ ഇടക്ക് വെച്ചിട്ട് ഒരു ഇന്റർഫറൻസ് വന്നിരുന്ന പോലെ തോന്നി. എന്തൊക്കെയാ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞ? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിലാണോ? മീഡിയേറ്റർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ കൂടുതലും ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ മീഡിയേഷൻ ടേംസിൽ പറയും.
ഓക്കെ, പാർട്ടീസ് ഇന്റർഫിയർ ചെയ്യാനായിട്ട് പാടില്ല, അതുപോലെ തന്നെ മീഡിയ ന്യൂട്രൽ ആയിട്ടായിരിക്കും. അല്ല, പാർട്ടീസ് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല, നമ്മളൊരു ടെർമിനോളജി മീഡിയേഷൻ ഉപയോഗിക്കും. എന്താണ് ആ കാര്യങ്ങൾ പറയുന്നതിന് പറയാം. ആ പറയുന്ന പ്രോസസ്സിന് ഒരു പ്രോസസ് ആണ് പറയാ. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ തന്നിട്ടാണ് അതൊക്കെ പറയുന്നത്. എന്താണ് ആ സാധനം? ഗ്രൗണ്ട് റൂള്. അപ്പൊ മീഡിയ ഒബ്സർവർ കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് ഇപ്പൊ അവര് സർട്ടിഫിക്കറ്റ് കൊടുത്താണല്ലോ, മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവര് ചെയ്യുന്ന തെറ്റാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒക്കെ ശരിയായിരിക്കുമല്ലോ. എന്തായാലും മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റോ? മീഡിയേറ്റർ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ പറയാൻ വരെ സ്പെസിഫിക് ആയിരിക്കണം. ഒബ്സർവർ എന്ന് വെച്ചാൽ മീഡിയേറ്ററേക്കാൾ എത്ര ഉയർന്ന റേഞ്ചിൽ നോളജ് ഉള്ള ആളാണെന്നറിയോ ഒബ്സർവർ? മീഡിയേറ്ററെ തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്തുന്ന ആളാണ് ഒബ്സർവർ. അങ്ങനെ ഒരാൾ മീഡിയേറ്ററെ തെറ്റുപോലും കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അസെനിക്ക് എത്ര മാർക്ക് ഇടണം ഞാൻ? അസീന എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്? അസീന പറയണൊന്നും ഞങ്ങള് കേൾക്കുന്നില്ല. അസീന എന്തൊന്നും പറയാത്ത, അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ അസീനെ കൊണ്ട് തന്നെ മീഡിയേറ്റർ തെറ്റുകൾ പറയിക്കാം. ആ ഫങ്ഷണൽ ആസ്പെക്റ്റിലുള്ള ഡെഫിനിഷൻ ഒന്ന് വായിക്കുകയോ പറയുകയോ ചെയ്ത്. ഫങ്ഷണൽ ആസ്പെക്റ്റിലുള്ള ഡെഫിനിഷൻ ഒന്ന് എടുത്ത് വായിച്ച്. അതിലുണ്ടോ? മീഡിയേഷന്റെ ഡെഫിനിഷൻസ് കയ്യിലുണ്ടോ അസീന? ഫങ്ഷണൽ ആസ്പെക്ട് ഒന്ന് വായിക്കും. ഇതില് കയ്യിലുണ്ടെങ്കിൽ പറയ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയ്. സാർ കയ്യില് നോട്ട് ചെയ്തിട്ടില്ല, ഫോണില് സേവ് ചെയ്തിട്ടുള്ളൂ. ആ അപ്പൊ അവിടെ ഇരിക്കട്ടെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ വരാം അപ്പോഴത്തേനും ഒന്ന് നോക്കി എഴുതി വെക്കിട്ടാ, ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നോക്കി വെക്കാം, രണ്ടും വായിക്കണം, അതിനുശേഷം എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇനി ട്വിൻ സഹോദരിമാരെ എഴുതി പോവാ. അവിടെ അവരില്ലേ? ഉണ്ടാ? ഫർസാൻ ആരാ? മറ്റാളുടെ പേരെന്താ? ഹുസ്ന. ഏ ഞാൻ ഫർസാനോട് ആദ്യം ചോദിക്കാം. മീഡിയേറ്റർ പ്രിവിലേജിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പകുതി മുഖമല്ല, ഫുൾ മുഖം കാണാൻ വേണ്ടിയാണ് ഞാൻ പേര് പറഞ്ഞത്. മീഡിയേറ്റർ പ്രിവിലേജിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കമ്പ്യൂട്ടറാണോ മൊബൈലാണോ? മൊബൈലാണ്. അപ്പൊ ഒന്ന് ഇത്തിരി മുന്നിലോട്ട് നീട്ടിക്ക്. പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? പറഞ്ഞു പറഞ്ഞു പിന്നെ പറഞ്ഞല്ലോ അല്ലേ, പിന്നെന്തൊരത് പറയാനുള്ളത്? ആ പോട്ടെ, ഡെഫിനിഷൻ കയ്യിലുണ്ടോ? ഒന്ന് വായിച്ചേ. പ്രോസസ് ആസ്പെക്ട് ഒന്ന് വായിച്ചേ. Mediation is a resolving process, resolving controversy. Mediation is a resolving it is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of the situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. ഇതേ മാതിരി തന്നെ മീഡിയേറ്റർ ചെയ്തോ? മീഡിയേറ്റർ അത്യാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുടെ അത്യാവശ്യം? മീഡിയേറ്റർ അത്യാവശ്യം, ഫർസാനിന്റെ അത്യാവശ്യം.
അല്ല മീഡിയേറ്ററിന്റെ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അനാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായിരുന്നു ഇതില്? ഇനി ആ പ്രോസസ് വായിച്ചിട്ട് ഓരോന്നോരോന്ന് പറയും, ഞാൻ പറയിക്കണോ? ആ ഡെഫിനിഷൻ വായിച്ചിട്ട് അതിലെ ഓരോ സ്റ്റേജും മീഡിയേറ്റ് ചെയ്തിട്ടോ ചോദിക്കണോ ഞാൻ? അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ മറ്റേ എന്നാ ഫങ്ഷണൽ ആസ്പെക്ട് ഒന്ന് വായിച്ചോ. മീഡിയേഷൻ ഇസ് എ സ്ട്രക്ചേർഡ് ഫോർമൽ നെഗോഷിയേഷൻ പ്രോസസ് ഫോളോയിങ് എ സെറ്റ് ഓഫ് കീ പ്രിൻസിപ്പിൾസ് ഫെസിലിറ്റേറ്റഡ് by a neutral third party to assist the parties in dispute in reaching a voluntary resolution of a dispute. എത്രത്തോളം ഹെൽപ്പ് ചെയ്തു മീഡിയേറ്റർ ഇവരെ ഒരു വോളണ്ടറി റെസൊല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട് എടുക്കാൻ, ഒരു തീരുമാനം എടുക്കാൻ എത്രത്തോളം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു മീഡിയേറ്റർ അവർക്ക്? അവരുടെ മാക്സിമം വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏത് ഏത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് ഒന്ന് പറഞ്ഞേ, ആ സ്റ്റേജുകൾ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് രണ്ട് പാർട്ടീസിന്റെ കേട്ട് അവരെ കൺസേൺസ് എന്തൊക്കെയാണെന്നാണ് മീഡിയേറ്റർ കണ്ടുപിടിച്ചിട്ടുള്ളത്? അജണ്ട എങ്ങനെയാ സെറ്റ് ചെയ്തതെന്ന്? രണ്ടുപേർക്കും ഫിനാൻഷ്യൽ ലോസ്. അജണ്ടകൾ എന്താ, ഏതൊക്കെയായിരുന്നു അജണ്ടയിൽ വന്നതെന്ന് പറഞ്ഞാൽ മതി. എത്ര അജണ്ട തയ്യാറാക്കിയിട്ടുണ്ട് മീഡിയേറ്റർ? ഒരു കാര്യം ചെയ്യോ, ഹസനേരെ കയ്യിൽ കൊടുത്തോ, കാരണം അവിടെ ഏകദേശം മീഡിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ തന്നെ ഏകദേശം ഔട്ടായിട്ടുണ്ട്. എന്ത് പറയുന്നു ആ അജണ്ട, മീഡിയേറ്റ് സെറ്റ് ചെയ്ത അജണ്ട എന്ന് പറഞ്ഞ നോട്ട് ചെയ്തോ? ഒന്ന് പറഞ്ഞ എന്താണ്? മെന്റൽ സ്ട്രെസ്, പിന്നെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ലോസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസ് ഡ്യൂ ടു ട്രീറ്റ്മെന്റ്, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെയാണ്. അജണ്ട സെറ്റ് ചെയ്യാം പറഞ്ഞ എന്താ അജണ്ട? വാട്ട് ഇസ് അജണ്ട? അങ്ങോട്ട് നോക്കണ്ട, ഇനിയിപ്പോ അത് നോക്കണ്ട. എന്താണ് അജണ്ട? ഹസനയ്ക്ക് മനസ്സിലായിട്ടുള്ള എങ്ങനെയാണ് അജണ്ട തയ്യാറാക്കേണ്ടത് ഹസനയ്ക്ക് മനസ്സിലായത്? തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടുപേരുടെയും ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ഓഫ് പാർട്ടീസ്. ഇഷ്യൂ അജണ്ടയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അജണ്ട എപ്പോഴും നൗൺ ആയിരിക്കും, നൗൺ ഫോമിലാണ് പറയുന്നത്, നെയിം ആയിരിക്കണം അജണ്ടാസ്. ഇവിടെ പറഞ്ഞത് നൗൺ ആണോ പറഞ്ഞത്? നൗൺ മാത്രമാണോ പറഞ്ഞത്? നൗൺ പ്ലസ് വെർബ്, അത് നൗണിലായിട്ട് ഓരോന്നും. നൗണിലെച്ചാൽ ഒരു സിംഗിൾ വേർഡ് ഉണ്ടാവാൻ പാടുള്ളു. അതിനെ ഒന്ന് പറ അവരെന്തായാലും മീഡിയേറ്റർ തെറ്റ് ചെയ്തു, അപ്പൊ അതൊക്കെ ഉണ്ട്, രണ്ടെണ്ണായിട്ട് വന്നു മാത്രം, അത് ഒറ്റയൊറ്റയ്ക്കായി ശരിയായി, അത്രേ ഉള്ളു, വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതിയാ മതി, ഒറ്റയ്ക്ക് എഴുതാൻ പാടില്ല. ഹസന വായിക്കോ. മെന്റൽ സ്ട്രെസ്, ആ മെന്റൽ സ്ട്രെസ് അത് സ്പ്ലിറ്റ് ചെയ്യാൻ എങ്ങനെ പറയൂ, എന്തായിരിക്കും? എന്താണ് മെന്റൽ സ്ട്രെസ്സിന് കാരണം അവിടെ? എന്താ മെന്റൽ സ്ട്രെസ്? അപ്പൊ ഫൈനാൻസ് എഴുതിയാ പോരെ, പോരെ പിന്നെ ടൈം ആണെങ്കിൽ ടൈം എന്ന് മാത്രം എഴുതാൻ പാടുള്ളൂ. ആ ഓക്കേ, ടൈം സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് എന്ന് മാത്രം എഴുതാൻ പാടുള്ളൂ.
അതാണ് നൗൺസ്. ഓക്കെ, അങ്ങനെ എത്ര എണ്ണം എഴുതാൻ പറ്റുമോ ഇതില്? പറ, വേം പറ. ഇതിൽ അവര് കൺസെൻസ് ഉണ്ടായിരുന്നു. വേം വേം എസ് ടി ബിസിനസ് ഗീവറിന്റെ കൺസെൻസ് എന്തൊക്കെയായിരുന്നു? ഫാമിലി സ്ട്രെസ്, ട്രസ്റ്റ്, പിന്നെ ഫിനാൻസ്, ഫിനാൻസ് പിന്നെ വാല്യുവേഷൻ, വാല്യുവേഷൻ കറക്റ്റ്. ദെൻ പിന്നെ ടൈം, ടൈം. ഓക്കെ, ടൈം എന്തിനുള്ള ടൈം, എന്തിനുള്ള ടൈം ആണ്? ടൈം ഫോർ റീപേയ്മെന്റ്, ടൈം ഫോർ റീപേയ്മെന്റ്. അതിന് ഒറ്റ വാക്ക് പറയാൻ പറ്റുമോ സാർ? ആ സാർ, അത് ഓൾറെഡി നമ്മൾ ടൈമിലും ഫിനാൻസിലും നമ്മൾ ആഡ് ചെയ്യുമല്ലോ, അപ്പൊ അത് രണ്ടും ഒരുമിച്ച് ആവില്ലേ? ആദ്യമേ ചെയ്യേണ്ട എല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാൻ പാടുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ആദ്യം എല്ലാതും എഴുതണം, അതിനുശേഷം. അല്ല, അത് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു, സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നു, എല്ലാ ഇഷ്യൂസും പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ രണ്ടു പേർക്കും. എന്താ സാർ, എന്നിട്ട് ഹസനക്ക് പറയാൻ പറ്റണമെന്നില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടും? ഹസന പറ. റെമിറ്റൻസ് ആയാ എന്തായാലും, എന്തോ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ആയാലും എന്താവും, അല്ലെങ്കിൽ റിട്ടേൺ ആയാലും എന്താവും, അതൊക്കെ തിരിച്ചു കൊടുക്കാന്നുള്ള വാക്കുകള്. ഓക്കെ, ഇനി മറ്റവരുടെ മറ്റവരുടെ എന്തൊക്കെയായിരുന്നു കൺസേൺസ്? സെയിം തന്നെ, ടൈം, ബിസിനസ്, ഫിനാൻസ്, സ്ട്രെസ്, പിന്നെ വാല്യുവേഷൻ. വാല്യുവേഷൻ രണ്ടു കൂട്ടർക്കും രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, അതുകൊണ്ടൊന്ന് പറയണം. വാല്യുവേഷനെ കുറിച്ചിട്ട് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, ആ വാക്കും കൂടി ഇപ്പൊ ചേർക്കണം. അതിനുശേഷം വെട്ടി ചേർക്കുമ്പോൾ വാല്യൂവിൽ മാത്രം നമുക്ക് പോകാൻ പറ്റില്ല. എന്തായിരുന്നു അത്? ഗീവറിന് വാല്യുവേഷനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു? അണ്ടർ വാല്യുവേഷൻ ഒരു കൺസേൺ ആയിരുന്നു. അപ്പൊ അത് അതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള വേറെ കൺസേൺ എന്താണ്? വേറെ കൺസേൺ കൂടി ഉണ്ട് അണ്ടർ വാല്യുവേഷനോട് വളരെ അനുബന്ധിച്ച് തന്നെ. ഇത് ഇതാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇത് ഇന്നതായിരിക്കണം, അത്ര ഞാൻ ക്ലൂ തരാം. എന്തോ അണ്ടർ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ എന്നാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇന്നാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ വാല്യൂ, പ്രസന്റ് വാല്യൂ, അതിനെന്താ വാക്ക്? വാല്യൂ എന്ന് പറയാൻ പാടില്ല, പഴയിൽ നിന്ന് ആ വാല്യൂ ഇംപ്രൂവ് ചെയ്യണം. അതിനൊരു വാക്ക് പറഞ്ഞാൽ എന്താവും? കറന്റ് വാല്യൂ ആണ്. എൻഹാൻസ്മെന്റ്, പ്രോപ്പർട്ടി കൊടുക്കില്ലേ നിങ്ങൾ? കൺസേൺസ് കണ്ടുപിടിക്കേണ്ട അങ്ങനെയാണ്, മനസ്സിലായ? കാരണം അയാൾ പറയുമ്പോ അയാൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ. അയാൾക്ക് പൈസ കൂടുതൽ കിട്ടണം, ഇപ്പൊ പൈസ വില കുറവാണ്, പിന്നെ ഇത് ഒപ്പിട്ടോ ഇല്ലയോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ട്രസ്റ്റ് പറഞ്ഞു മനസ്സിലായ? ഈ രീതിയിലാണ് കൺസേൺസ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ മാർക്ക് എനിക്കാണ്, അല്ലാണ്ട് ഫർസാനിക്ക് മാർക്കൊന്നുമില്ല. അല്ല, ഹസ്ന പിന്നെന്താണ്, എന്തായിരുന്നു അവര് ഐശ്വര്യ പറഞ്ഞ വേറൊരു റീസൺ ഈ പ്രോപ്പർട്ടി വേണമെന്ന് പറയാൻ കാരണം? അതിനെന്താ വാർഡ് വേർഡ് സാർ ക്ലിയർ ആയില്ല. ഈ പ്രോപ്പർട്ടി വേണമെന്ന് പറയാൻ എന്താ കാരണം ഐശ്വര്യ? ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി ഐശ്വര്യയുടെ. അതിനൊരു ഒറ്റ വാക്ക് പറ. നെസസിറ്റി അല്ലെങ്കിൽ നീഡ്, കാരണം ഇത് ഈ ഭൂമി കൂടി കിട്ടിയെങ്കിൽ മറ്റേത് നടക്കുള്ളൂ, വേറെ ഭൂമി വാങ്ങിയിട്ടിരിക്കല്ലോ അവിടെ. രണ്ടാ ഇത്തമാരും കൂടി അടുത്തടുത്ത് ഇരുന്ന് ഞങ്ങള് സിനിമ കാണുന്ന ഒരു കാര്യം കണ്ടു, മൈൻഡ് ഇത്തിരി പോലും അപ്ലൈ ചെയ്തില്ല, കാരണം അവര് പറഞ്ഞോളല്ലോ. അപ്പൊ മാർക്ക് ഞാൻ കൊടുത്തോളാം. മൈൻഡ് അപ്ലൈ ചെയ്തെന്ന് പറയില്ലേ നിങ്ങൾ? അവര് ചെയ്യുന്ന അതേ പ്രോസസ് നിങ്ങൾ ഓരോരുത്തർ ഇന്റർവ്യൂ ചെയ്തെങ്കിലല്ലേ എനിക്ക് നിങ്ങൾ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ വായന വെള്ളം വെച്ചിട്ട് പോലും ഇത്രേ വന്നുള്ളൂ. എനിവേ, എന്തൊക്കെയാണ് വരുന്നത്?
ഡെഫിനിഷൻ പറഞ്ഞോ ഹസന? ഇല്ല പറഞ്ഞില്ല. ആ ഫങ്ഷണൽ ആസ്പെക്ട് ഒന്ന് പറഞ്ഞോ. കേട്ടില്ല. ഫങ്ഷണൽ ആസ്പെക്ടില് ഡെഫിനിഷൻ എന്ന് പറയാം. മീഡിയേഷൻ ഇസ് എ സ്ട്രക്ചർഡ് ഫോർമൽ നെഗോഷിയേഷൻ പ്രോസസ് ഫോളോയിങ് എ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ. മീഡിയേഷൻ ഇസ് എ സ്ട്രക്ചർഡ് ഫോർമൽ നെഗോഷിയേഷൻ പ്രോസസ് following a set of key principles facilitated by a neutral third party assist the parties in dispute in reaching a voluntary resolution of dispute. Processum kodi onnu vaayiki. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding develop mutually acceptable proposal to resolve those concerns. അപ്പോൾ ഞാൻ ഇത് ഇതേ മാതിരി നടന്നോ വെച്ചാൽ നടന്നോന്ന് പറയാം. അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു വെച്ചാൽ മീഡിയേറ്റർക്ക് മനസ്സിലാവുന്ന ചോദിച്ചാൽ പോവാന്ന് പറയും. അത് പ്രകാരം ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് പാർട്ടിക്ക് ഉണ്ടാകും വെച്ചാൽ അത് പോവാന്ന് പറയും. അപ്പൊ പിന്നെ ഹസ്നോട് ഞാൻ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അജണ്ട സെറ്റ് ആയനെ, കാരണം അവരുടെ കൺസേൺസ് മനസ്സിലായെങ്കിൽ അജണ്ട പ്രോപ്പറായി വന്നേനെ. മനസ്സിലായ? ഓക്കെ ഹസ്ന. പിന്നെ ആരാ? ഹരിപ്രിയ. ഹരിപ്രിയ സർ, ഞാൻ ക്ലാസ് ഐ മീൻ ഇതില് ഉണ്ടായില്ല, റോൾ പ്ലേയിൽ ഉണ്ടായില്ല. ഉണ്ടായില്ല, എന്റെ ഫോണ് പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോയി. എനിക്കപ്പോ ലെഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കയറാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോ ഫുൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുവായിരുന്നു. എന്താ വേണ്ടത്? വേറെ ഗ്രൂപ്പിൽ പോവാണോ? അടുത്ത ഗ്രൂപ്പിന്റെ കൂടെ റോൾ പ്ലേ ചെയ്യട്ടെ ചോദിക്കാൻ. ഹരിപ്രിയ നമുക്ക് ഇതിന്ന് മാറ്റാം. ഹരിപ്രിയ റോൾ എന്തായിരുന്നു? വേണ്ട, അമ്മ വേണ്ട, അത്ര മതി, ഇത്ര മതി, ഇത്ര മതി. അമ്മങ്ങി വേറെ ആരെങ്കിലും കൂടെ. ഓക്കെ ഇനി കംപ്ലീറ്റ് ആക്കുക അജണ്ട. അജണ്ട മനസ്സിലാക്കി. ഇനി ഞാൻ ചില വാക്കുകൾ ഞാൻ ഇവിടെ എഴുതിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, അതും കൂടി കംപ്ലീറ്റ് ആക്കും. അതായത് എന്താണ്, ഐശ്വര്യയുടെ കൺസേൺസിൽ അജണ്ട കൺസേൺസ് ഒന്ന് നെയിം ചെയ്യും. വാല്യുവേഷൻ പറഞ്ഞു, നമ്മള് വാല്യുവേഷൻ പറഞ്ഞു, ഫിനാൻഷ്യൽ പറഞ്ഞു, ടൈം പറഞ്ഞു, പിന്നെ സ്ട്രെസ് പറഞ്ഞു, പിന്നെ പിന്നെ നീഡ് പറഞ്ഞു, പിന്നെ നീഡ് പറഞ്ഞു. എത്ര ആയിരുന്നു? എത്ര ആയിരുന്നു? എത്ര ആയിരുന്നു? ഐശ്വര്യയുടെ കൺസേൺസ് പറഞ്ഞു. പറയാനായിട്ട് എവിടെയാവുന്ന കൺസേൺസ് വേറെ ഉണ്ടോ? ഇല്ല, ആക്ച്വലി ഇത്രേ ഉള്ളൂ. അവർക്ക് ആക്ച്വലി മണി പ്രോപ്പർട്ടി സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ കാഷ് റീപേയ്മെന്റ് കിട്ടണം. അവർക്ക് ഈ രണ്ട് കൺസേൺ ഉൾപ്പെടുന്ന അജണ്ട ഏതാ? അതാണ് അതിന്റെ മെയിൻ. അത് വന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തൊക്കെയാ? സെയിൽ നടത്തണം, കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടണം അല്ലേ? ആ സെയില്, ഏത് സെയില് നടത്തണം, അല്ലെങ്കിൽ അവർക്ക് ഈ പേരിൽ കൊടുത്ത അഡ്വാൻസ് എമൗണ്ടും പിന്നെ അല്ലാണ്ട് 100,000 രൂപ കൊടുത്ത എമൗണ്ടും തിരിച്ചു കിട്ടണം. ഇത് രണ്ടുമായിരുന്നു അവരുടെ ഏതെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞത്. അതാണ് അവരെ കൺസേൺ. അതാണ് അവരുടെ കൺസേൺ. ആ കൺസേൺ നിങ്ങൾ ഈ അജണ്ടയിൽ എങ്ങനെ ഉൾപ്പെടുത്തി? ഇതിൽ ബിസിനസ് ഡെവലപ്മെന്റ്, ബിസിനസ് എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നീഡ്. രേവതി ശ്രദ്ധിക്കുക, എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യം അജണ്ടയിൽ കൺസേൺ ആയിട്ട് ഏത് വേർഡ് ഉപയോഗിച്ച് ഉൾപ്പെടുത്തി എന്നുള്ള ഡയറക്റ്റ് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫിനാൻസ് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഫിനാൻസ് ഒന്ന്, ഫിനാൻസ് രണ്ടെന്നും പറയാൻ പറ്റില്ല, ഫിനാൻസ് ഒന്നുള്ളൂ. പിന്നെ സെയിൽ ഡീഡ്, അതിനെ ഒറ്റ വാക്കിൽ എന്താ പറയാ? സെയിൽ ഡീഡ് എന്തിനാ? സെയിൽ പറഞ്ഞാ പോരെ, സെയിലല്ലേ ഇഷ്യൂടെ, സെയിലല്ലേ കൺസേൺ? അവര് അല്ല, ആക്ച്വലി അവര്
സെയിലാണ്, പക്ഷെ അപ്പൊ സെയിൽ ഡീഡ് അവര് മീൻസ് കംപ്ലീറ്റ്ലി സെയിൽ നടത്തിയിട്ടില്ലല്ലോ അവര്, ജസ്റ്റ് അവര് ആ സെയിൽ ഡീഡിന് കൺസേൺ പറയുമ്പോ ജസ്റ്റ് ആ വാക്ക് പറയാം, ഡിസ്കസ് ചെയ്യുമ്പോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. പറഞ്ഞു മനസ്സിലായ? അജണ്ട എന്താ, അതാണ് കൺസേൺ പറയാ, അതിന് റിലവന്റ് ആയിട്ടുള്ള കാര്യം ഇതൊക്കെ അപ്പൊ ആ ഡിസ്കഷന് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. പറഞ്ഞു മനസ്സിലായ? അപ്പൊ സെയിൽ ആണ് അതിൽ വരുന്നത്. പിന്നെ ഏതാ വന്നത്? ഡെറ്റ് അല്ലേ ഒരു കാര്യം, അല്ലെങ്കിൽ ലോൺ അല്ലേ, അല്ലേ? ആ അതൊക്കെ ഉൾപ്പെടുത്തിയെങ്കിലല്ലേ നിങ്ങൾക്ക് ആ കൺസേൺ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോണാണോ കടമായിട്ടാണോ വാങ്ങിയത്, സെയിൽ പ്രോപ്പർ ആണോ, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഒന്ന് ഡിസ്കസ് ചെയ്ത് അവിടെ വേണ്ടേ? അതല്ലേ ഈ ഐശ്വര്യയിലെ ഏറ്റവും വലിയ കൺസേൺ, സെയിൽ നടത്തി കിട്ടണം അല്ലെങ്കിൽ ഈ പൈസ തിരിച്ചു കിട്ടണം, ഞാൻ ലോൺ കൊടുത്തതാണ് കടം കൊടുത്തതാണ്. മനസ്സിലായ? ഓക്കെ, ഡെഫിനിഷൻ ഒന്ന് പറയും. പ്രോസസ് ആസ്പെക്ട്, അപ്പൊ മീഡിയേഷൻ ഇസ് ആക്ച്വലി എ പ്രോസസ് ഓഫ് റിസോൾവിംഗ് കോൺട്രവേഴ്സീസ് ഇൻ വിച്ച് എ ന്യൂട്രൽ ഇന്റർവ്യൂവർ അസിസ്റ്റ് ടു ഓർ മോർ നെഗോഷിയേറ്റിംഗ് പാർട്ടീസ് ടു ഐഡന്റിഫൈ മാറ്റേഴ്സ് ഓഫ് ദ കൺസേൺ, ഡെവലപ്പ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ബേസ്ഡ് അപ്പോൺ ദ ഇംപ്രൂവ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഡെവലപ്പ് മ്യൂച്വലി ആക്സെപ്റ്റബിൾ പ്രപ്പോസൽ ടു റിസോൾവ് ദോസ് കൺസേൺസ്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ നിർത്താണ് രേവതി. പ്രശ്നമൊന്നും വിചാരിക്കണ്ട, ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് അറിയാം. ഇല്ല ഞാൻ ആക്ച്വലി ചോദിക്കാം, മീൻസ് ഞാൻ മീഡിയേഷൻ ഫസ്റ്റ് ഇതാണല്ലോ, അപ്പൊ ഞാൻ എന്താണ് തെറ്റുപറ്റിയെന്ന് എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ചോദിക്കാതിരിക്കുന്നു. ഇങ്ങനെ ചോദിക്കാണ്ട് എനിക്ക് ജസ്റ്റ് അസസ് ചെയ്ത് പോയാതെ, നിങ്ങളത് നിങ്ങൾക്ക് തെറ്റെന്തായാലും മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അസസ്മെന്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട, അത് വേറെ വഴിക്ക് പോകും. പക്ഷെ നിങ്ങളെ ഞാൻ അസസ് ചെയ്യണല്ലോ നിങ്ങളുടെ പ്രോസസ്. ഇതില് ഈ ലാസ്റ്റ് ആഴ്ച ആയതില് 100% ചെയ്യാൻ പറ്റിയ ഒന്നുണ്ടോ ഈ പ്രോസസ് ആസ്പെക്ടില്? ഒന്നെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി ഒന്ന് കൂടി വായിച്ചേ. ഏത് ഭാഗത്ത് പോയി നോക്കൂ അതില്, ഏത് ഭാഗമാണ് രേവതി ചെയ്യാഞ്ഞത് നോക്കൂ, ഒന്ന് വായിച്ചോ പതുക്കെ മനസ്സിലാക്കി. അതില് റിസോൾവിംഗ് കോൺട്രവേഴ്സീസ്, പ്രോസസ് ഓഫ് റിസോൾവിംഗ് കോൺട്രവേഴ്സീസ്, രണ്ടുപേരുടെ ഇഷ്യൂ റിസോൾവ് ചെയ്തു, ഒരു അഗ്രിമെന്റിൽ രണ്ടുപേരും എത്തി. In which a neutral interviewer assist രണ്ട് പേരെടുത്തും ന്യൂട്രൽ ആയിട്ടാണ് ഞാൻ നിന്നെന്നാണ് എന്റെ വിശ്വാസം. ഒരാളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഇന്റർവ്യൂ അസിസ്റ്റ് ടു ആർ മോർ നെഗോഷിയേറ്റിംഗ് പാർട്ടീസ് ടു ഐഡന്റിഫൈ മാറ്റേഴ്സ് ഓഫ് കൺസേൺ. മാറ്റേഴ്സ് ഓഫ് കൺസേൺ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ കംപ്ലീറ്റ് ആയിട്ട് ഇല്ല, എന്നാലും കുറച്ച് പോയിന്റ്സ് എനിക്ക് മിസ് ഔട്ട് ആയി. ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തെങ്കിൽ നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുമായിരുന്നു, കാര്യങ്ങൾ ഈസിയായി പറയുമായിരുന്നു. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഭൂമി കിട്ടിയാൽ മതി, മറ്റൊരു സംബന്ധിച്ച് എന്തായാലും നിങ്ങൾക്ക് സെയിൽ നടത്തണം. മനസ്സിലായ? അപ്പൊ ഒരു എൻഹാൻസ്മെന്റ്. ഈ മീഡിയേഷൻ അത്ര ഷോർട്ട് ആക്കണ്ടെന്നും കൂടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച്. അതെ, പക്ഷെ ഇത് ഏതെങ്കിലും ഒരു വശത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, ഷോർട്ട് ആക്കണ്ട. ആദ്യം പറഞ്ഞെങ്കിലും 5-ാം ദിവസമെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. ആദ്യ ദിവസം പറഞ്ഞു വേണ്ട, 5-ാം ദിവസമെങ്കിലും പറയാൻ വരുന്നല്ലോ. കാരണം അങ്ങനെയല്ലേ നിങ്ങൾ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മനസ്സിലാക്കണം, ബ്രെയിൻ സ്റ്റോമിങ് നിങ്ങൾ അങ്ങനെയല്ല നടത്തുന്നത്. കാരണം ഫോക്കസ് ഉണ്ട്, പ്രൈവസേഷൻ ഉണ്ട്, പറയണ്ടേ? എന്തായാലും നിങ്ങൾക്ക് പ്രോപ്പർട്ടി വേണം, മറ്റേ പ്രോപ്പർട്ടി ഇത് കൂടി കിട്ടിയെങ്കിലാണ് അപ്പുറത്തെ പർപ്പസ് സർവ് ചെയ്യുള്ളൂ. വേറെ ഇഷ്യൂ അല്ലുള്ളൂ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമല്ലെന്ന് പറയാം. തിരിച്ച് ഗവർണറോട് അതേമാതിരി പറഞ്ഞൂടെ, നിങ്ങൾക്ക് വേറെ ഇഷ്യൂ മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തായാലും സെയിൽ ചെയ്യണം, കടങ്ങളുള്ളതല്ലേ. അപ്പൊ നമുക്ക് വിലയെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് 8 ലാക്സ് തന്നെയാണ്, 8 ലാക്സ് നിന്ന് 7 ലാക്സ് ഇട്ട് വന്നു. 7 ലാക്സ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അവർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ ഐശ്വര്യ പറഞ്ഞു 6 ലാക്സ് വരെ മാക്സിമം പ്രൊവൈഡ് ചെയ്യാം, അതിക്കുള്ള പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുവായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഈ പ്രോസസ് മീഡിയേറ്റർ പെട്ടെന്ന് നിങ്ങൾ രണ്ടു കൂട്ടരെയും ഇംപാസ് വന്നല്ലോ, കൊടുക്കില്ല അച്ഛൻ അങ്ങനെ ട്രസ്റ്റ് എന്താ എനിക്ക് അറിഞ്ഞില്ല അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ
മറ്റൊരു പറഞ്ഞു എനിക്ക് ഈ സ്ഥലം തന്നെ വേണമെന്ന് പറഞ്ഞപ്പോഴും പറയേണ്ടതാണ്, കോക്കസിൽ പറയേണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇവിടെ നെഗോഷിയേഷൻ ആണ് ഈ വില വേണോ വേണ്ടെന്നുള്ളത്. പറഞ്ഞു മനസ്സിലായ അതിലുള്ള കോക്കസിൽ ആക്ച്വലി മണി റീപേയ്മെന്റിന്റെ കാര്യം ആക്ച്വലി അവള് ഇങ്ങനെ പറഞ്ഞിരുന്നു. മണി റീപേയ്മെന്റ് ഏതർ അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിച്ചു ഇതുപോലെ ഏതർ നിങ്ങൾക്ക് പ്രോപ്പർട്ടി സെയിൽ ചെയ്തേ പറ്റൂന്നാണോ നിങ്ങളുടെ തീരുമാനം, അതോ വേറെ എന്തെങ്കിലും സൊല്യൂഷനും കൂടി ഉണ്ടോ എന്ന് വെച്ചപ്പോ അവർ പറഞ്ഞു വേറെ ഒന്നും രക്ഷയില്ലാന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് എന്റെ കൊടുത്ത പൈസയുടെ എമൗണ്ട് എങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണം വിത്ത് 12% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അത് അനീഷിനോട് ഡിസ്കസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു മാക്സിമം കൂടുതൽ പൈസ വാങ്ങിക്കാൻ കൂടിപ്പോയാൽ എനിക്കൊരു 5, കാരണം 4 ലക്ഷം രൂപയാണ് 4.5 ലക്ഷം രൂപ ആദ്യം പറഞ്ഞത്. അപ്പോ 5.5 ലക്ഷം രൂപ വരെ എനിക്ക് കൂടുതൽ വാല്യൂ കൂട്ടാൻ താല്പര്യമുണ്ട്, അതിന് കൂടുതൽ കൂട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാനത് അനീഷിനോട് ഡിസ്കസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അനീഷിനെ വിളിച്ചപ്പോ അനീഷിന് പ്രൈവറ്റൈസേഷൻ വേണ്ട എന്ന് പറഞ്ഞു, എനിക്ക് ഇത്രയും പറയാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അനീഷിനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇവർ ഇത്ര എമൗണ്ട് പറയുന്നുണ്ട്, അവർക്ക് റീപേയ്മെന്റ് താല്പര്യമുണ്ട്, എന്തായാലും നിങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് അറ്റ്ലീസ്റ്റ്, പിന്നെ നിങ്ങൾ വേറെ ഒരാൾക്ക് സെയിലും നടത്തുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച എമൗണ്ടിനാണ് അത് സെയിൽ നടത്തുന്നത്, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അതിൽ ലോസ് ഒന്നും വരുന്നില്ല. സോ അറ്റ്ലീസ്റ്റ് അപ്പൊ അവർ പറഞ്ഞു 10 ലക്ഷം രൂപ കൊടുത്തെന്നുള്ളതിന്റെ ഉറപ്പൊന്നും അവർക്ക് അങ്ങനെ ഒരു ഉറപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻ കേസ്, അപ്പൊ സുബിൻ പറഞ്ഞു ഇത് ഐശ്വര്യ പറഞ്ഞു എന്റെ കയ്യിൽ അതിന്റെ പ്രൂഫ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പ്രൂഫ് വാലിഡ് ആണെന്ന് ഉറപ്പ് വരുവാണെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ട് 12% വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു 12% കൊടുക്കാൻ തയ്യാറല്ല, ഞാൻ വേണമെങ്കിൽ 11 ലക്ഷം രൂപ മാത്രം, എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ എക്സ്ട്രാ വാങ്ങിച്ചതും 10 ലക്ഷം രൂപ ടോക്കൺ കൊടുത്തതും വാങ്ങിക്കാൻ തയ്യാറാണെന്ന് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴും അവിടെ ഒരു കൺഫ്യൂഷൻ, അപ്പൊ ഇൻട്രസ്റ്റിന്റെ ബേസിസിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ സുബിൻ പറഞ്ഞു 12% എന്തായാലും വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്തു ശരി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ഇതായിട്ട് ഒരു 10%, നമുക്കൊരു 12% 10% കുറയ്ക്കുന്നതിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അപ്പൊ അനീഷ് പറഞ്ഞു 10 പറ്റില്ല, 6 ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോ അനീഷ് അപ്പോ സുബി പറഞ്ഞു മീൻസ് ഐശ്വര്യ പറഞ്ഞു സാർ എന്തായാലും എനിക്ക് പ്രോപ്പർട്ടി പോകുന്നുണ്ട്, പിന്നെ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇവര് ഈ ഇൻട്രസ്റ്റിന്റെ പേരിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ശരിയല്ല, മാം പറയുന്ന പോലെ 10% ഞാൻ റെഡിയാണെന്ന് സുബിൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാൻ അനീഷിനോട് സംസാരിച്ചു. അപ്പൊ അനീഷ് പറഞ്ഞു ശരി റീപേയ്മെന്റ് ഞാൻ ഓൾ ഓഫ് എ സഡൻ നടത്തില്ല, ഓൾ ഓഫ് എ സഡൻ വേണ്ട, ഇൻസ്റ്റാൾമെന്റ് ചോദിച്ച് നടത്താൻ പറ്റുമോ, അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി ഇൻസ്റ്റാൾമെന്റ് വെച്ച് ഇത്ര 10% പേയ്മെന്റ് നടത്താം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഓൾറെഡി പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഇൻ കേസ് ആ പ്രോപ്പർട്ടി സെയിൽ ആയാൽ അങ്ങനെയാണെങ്കിൽ അവരുടെ പൈസ നേരത്തെ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അനീഷ് പറഞ്ഞു കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് പ്രോപ്പർട്ടി സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് എപ്പോഴാണോ ഏതർ അപ്പോ ഓർ ഈ പറഞ്ഞ 1 വർഷത്തിന്റെ ഗ്യാപ്പില്, ഈ 3 ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ 1 വർഷത്തിന്റെ ഗ്യാപ്പില് കൊടുത്തിരിക്കും, വിച്ച് എവർ ഇസ് ഏർലിയർ, ഏതാണോ ആദ്യം നടക്കുന്ന അത്, അതില് ഇവരുടെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യണം. ഇന്ന ക്ലോസ് ദാറ്റ് ഇവർ പറയുന്ന ഈ പൈസ 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്ന ഇത് വാലിഡ് ആണെന്ന് പ്രൂവ് ആയാൽ ഇങ്ങനെ എമൗണ്ട് ഇത്ര ഇത് വെച്ചിട്ട് സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അത് രണ്ടുപേരും ആക്സെപ്റ്റ് ചെയ്തു, അഗ്രിമെന്റ് എത്തി. ഈ 1 വർഷത്തിനുള്ളിൽ അനീഷിന്റെ സെയിൽ നടന്നില്ലെങ്കിലോ സാർ അത് അഗ്രിമെന്റിൽ അവസാനം സാർ പറഞ്ഞല്ലോ ഡിഫോൾട്ട് ക്ലോസ് ആയിട്ട് എഴുതി എഴുതണം. അങ്ങനെയാണെങ്കിൽ എന്ത് ഡിഫോൾട്ട് ക്ലോസ് ആണ് നിങ്ങൾ എഴുതാ? മനസ്സിലായില്ല, സെയിൽ നടന്നില്ലെന്നാണോ സാർ? സെയിൽ നടന്നില്ലെങ്കിൽ അതേ റേറ്റിൽ നമ്മൾ പറഞ്ഞ സെയിൽ ഡിഗ്രിയിൽ നിന്ന് അതേ റേറ്റിൽ തന്നെ കച്ചവടം നടത്തണം എന്ന് പറഞ്ഞു എഴുതാണ്. പറഞ്ഞിണ്ടാ അങ്ങനെ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 465,000 രൂപയ്ക്ക് 30% കച്ചവടം. അല്ല നമ്മള് ഡിസിഷൻ വന്നത് 5 ലക്ഷത്തിലാണല്ലോ, നമ്മള് പിന്നെ അവർ മാക്സിമം കൂട്ടി തരാന്ന് പറഞ്ഞത്. ഈ ഒരു ഡിഫോൾട്ട് ക്ലോസ് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് മാത്രം പറഞ്ഞാ മതി. അല്ല അന്ന് അപ്പൊ എഴുതിയിരുന്നില്ല, അപ്പൊ സാർ പറഞ്ഞിരുന്നു അത് ഈ 1 വർഷത്തിനുള്ളില് അനീഷിന് ഈ പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെന്നുള്ള ഡിഫോൾട്ട് ക്ലോസ് അതിൽ ഉണ്ടോ എന്ന് എനിക്കറിയാം. ഇല്ലല്ല അനീഷ് പറഞ്ഞത് ശരി, അതാണ് വെക്കേണ്ടത്. ഇല്ലെങ്കിൽ സെയിലിൽ ആ മുൻ ഡീഡിലുള്ള പൈസക്ക് ഭൂമി കൊടുക്കാമെന്ന് സമ്മതിക്കണം. അപ്പോഴല്ലേ സ്ട്രോങ് ഡിഫോൾട്ട് ക്ലോസ് ആയുള്ളൂ, അപ്പോഴല്ലേ അനീഷ് ട്രൈ ചെയ്യുള്ളൂ എത്രയും പെട്ടെന്ന് കൊടുക്കാനായിട്ട്.
അതാണ് സംഗതി. അതല്ലെങ്കിൽ സെറ്റിൽമെന്റ് വീക്ക് സെറ്റിൽമെന്റ് അഗ്രിമെന്റ് എങ്ങനെ എഴുതണമെന്നുള്ളതിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ വീഡിയോ കണ്ടു സാറിന്റെ, പക്ഷെ എനിക്ക് അഗ്രിമെന്റ് എനിക്ക് അതിന് എഴുതുന്നതിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാനപ്പോ ഹെൽപ്പ് ചെയ്യാൻ രേവതിനെ ഹെൽപ്പ് ചെയ്യായിരുന്നില്ലേ? അനീഷ മുങ്ങിയും തോന്നുന്നുണ്ട്. ഓക്കെ ഹസ്ന, രേവതി, ശ്രീലജ. ശ്രീലജ ആണോ ആബ്സെന്റ് തന്നെ? ഇല്ല. പിന്നെ അസീനിയ. അസീനിയ അസീന വീഡിയോ കൂടി കാണണം. ഓക്കെ എവിടെ അസീന, വീഡിയോ ഉണ്ട്? ഡെഫിനിഷൻ വായിച്ചോ അസീനിയ, വായിച്ചോ. അപ്പൊ 20 മാർക്ക് എനിക്കാണോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ട് ആൾക്കാണോ കൊടുക്കണ്ട? ആർക്കോ കൊടുക്കണെന്ന് പറഞ്ഞാൽ മതി. അസീനിക്കും വേണം കുറച്ച്, കുറച്ച് തരാം, കുറച്ച് തരാം. എന്തായാലും ഇപ്പൊ അസീന അവരെ സഹായിച്ചല്ലേ. പിന്നെ ആരാ? ഗീവർ. ഗീവർ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ. പ്രോസസ് ആസ്പെക്ട്. മീഡിയേഷൻ്റെ അല്ലേ പ്രോസസ് ആസ്പെക്ട് അല്ലേ? മീഡിയേഷൻ ഇസ് എ പ്രോസസ് ഓഫ് റിസോൾവിംഗ് കോൺട്രവേഴ്സീസ് ഇൻ വിച്ച് ന്യൂട്രൽ ഇൻവെസ്റ്റേറ്റർ അസിസ്റ്റ് ടു ഓഫ് മോർ നെഗോഷ്യൻ പാർട്ടീസ് ടു ഐഡന്റിഫൈ മാറ്റർ കൺസേൺ ഡെവലപ്പിംഗ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദർ സിറ്റുവേഷൻ ആൻഡ് ബേസ്ഡ് ഓൺ ദർ ഇംപ്രൂവ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് develop mutually acceptable proposal to resolve those concerns. ellavaru ee definition parayan parayan endine video off cheynadu sir, ellavarude sir ende video off allallo, off aayirunnu video off back adikkumbo onnodi maichathu onnodi maiche back adikkumbo video off aavunnada. Ah okay okay sir, ad actually back adikkumbo video automatically off aavunnada. നിങ്ങൾ അതിൽ തന്നെയാണ് വായിക്കുന്നത് അല്ലേ? അതെ സർ. ഒന്നുകൂടി വായിച്ച, അതാണ് സംഗതി. മീഡിയേഷൻ ഇസ് എ പ്രോസസ് ഓഫ് റിസോൾവിംഗ് കോൺട്രവേഴ്സീസ് ഇൻ വിച്ച് ന്യൂട്രൽ ഇൻവെസ്റ്റേഴ്സ് അസസ് ടു ഓർ മോർ നെഗോഷ്യേഷൻ. ആ വേർഡ് കിട്ടാൻ വേണ്ടി വായിക്കാം, അവിടെ വീണ്ടും ഭയങ്കര സൂപ്പർഫാസ്റ്റിലാണ് പോണത്. മീഡിയേഷൻ ഇസ് എ പ്രോസസ് ഓഫ് റിസോൾവിംഗ് കോൺട്രവേഴ്സീസ് ഇൻ വിച്ച് എ ന്യൂട്രൽ ഇൻവെസ്റ്റർ നിങ്ങൾ മൈൻഡ് അപ്ലൈ ചെയ്യുന്നില്ല, അതല്ല നിങ്ങളുടെ പ്രശ്നം. ഓക്കെ ഇന്റർവ്യൂർ അസിസ്റ്റ് ടു ഓർ മോർ നെഗോഷ്യൻ പാർട്ടീസ് ടു ഐഡന്റിഫൈ മാറ്റേഴ്സ് ഓഫ് കൺസേൺ develop a better understanding of their situation and based upon that improved understanding develop mutually acceptable proposal to resolve those concerns. Mediator edana propose edara idile mediator propose edara 10% like ad cheyam ennu propose edayirunnu nammala interest inde karyam vannappothekku mediator paranju 12% ആണ് നമ്മുടെ പറഞ്ഞത്, ഐശ്വര്യ പറഞ്ഞത്. അപ്പോ അത് നമ്മള് അങ്ങനെ എനിക്ക് പറ്റില്ല 6% ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി 10% മീഡിയേറ്റർ ആണ് അത് സജസ്റ്റ് ചെയ്തത്. വേറെ ഒന്നും സജസ്റ്റ് ചെയ്തില്ല, നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു, അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ കൂടി കൊടുക്കും അല്ല. പിന്നെ ഇതും കൂടെ ടൈം ഗ്യാപ്പ്. അതെ, അതല്ല മീഡിയേറ്റർ സജഷൻസ് വേണ്ടത്, ആൾട്ടർനേറ്റീവ്സ് സജസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഒന്നിൽ കൂടുതൽ എന്തെല്ലാം ആൾട്ടർനേറ്റീവ്സ് പറഞ്ഞു? ഒന്നില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ആ മറ്റേ ഇതിന് ഐശ്വര്യക്ക് ആ 5 ലാക്സിൽ സെല്ല് ചെയ്യാനായിട്ടൊന്ന് ഒരു സജഷൻ ചെയ്തായിരുന്നു.
ബിക്കോസ് എഗ്രിമെന്റ് ഉണ്ടായിരുന്നല്ലോ ഫാദറുമായിട്ട്. അത് സജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്യാഷ് റിട്ടേൺ കൊടുക്കാനായിട്ട് അഡ്വാൻസ് എമൗണ്ട് മേടിച്ചത് വിത്ത് ഇൻട്രസ്റ്റ് റിട്ടേൺ കൊടുക്കാൻ, ഈ രണ്ടോ ഇതാണ് ഓൾട്ടർനേറ്റീവ് ആണ് സജസ്റ്റ് ചെയ്തത്. ഈ ഓൾട്ടർനേറ്റീവ് വർക്കബിൾ ആവുന്ന വിധത്തിൽ വേണം സജസ്റ്റ് ചെയ്യാം. വെറുതെ പറഞ്ഞാൽ പോരാ, അത് നമുക്ക് ഇന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതല്ലേ നല്ലത്, അത് ഇന്നേ ചെയ്തൂടെ എന്ന് പറയണമെങ്കിൽ പാർട്ടിക്ക് ഇനി ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ട് പാർട്ടിക്ക് അക്സെപ്റ്റബിൾ ആവുന്ന വിധത്തിൽ പറയണം. 5 ലക്ഷം വേണമെങ്കിൽ കൊടുത്താം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ഏതായാലും പുള്ളി അവർ സമ്മതിക്കില്ല അറിയാലോ. അപ്പൊ നമ്മൾ ഓഫർ ചെയ്യുന്ന എമൗണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം ആൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യുന്നത്. ചെറിയ ആ ഒരു എഗ്രിമെന്റ് മാത്രം, ബാക്കിയെല്ലാം കോടതിയിലോട്ട് ഫോർവേഡ് ചെയ്യുമ്പോ അവിടെയാണ് മെയിൻ ഡിസിഷൻ എടുക്കുന്നതെന്നുള്ളൊരു തീരുമാനമായിരുന്നു. കോടതി ഇവിടത്തെ വിട്ടു കഴിഞ്ഞാൽ മീഡിയേറ്റർ മാസ്റ്റർ ഓഫ് ദി പ്രോഗ്രാം, മനസ്സിലായ? അവർക്ക് റെഡി ടു ഈറ്റിലാണ് കോടതിക്ക് എത്തേണ്ടത്, കോടതി വേറെ നോക്കില്ല. പിന്നെ അതില് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടെ തിരിച്ചയക്കും, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഇന്ന ഇന്ന ഡിഫക്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിട്ട്, അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, പിന്നാരാ ഗിവർ? എല്ലാവരും ആയില്ലേ? ഐശ്വര്യോട് ഞാൻ സംസാരിച്ചില്ല. ഐശ്വര്യ എവിടെ? എന്തിനാ അവരെ പ്രോപ്പർട്ടി ഇങ്ങനെ അവരറിയാതെ ഒപ്പിട്ടൊക്കെ വാങ്ങിയത്? മക്കളോട് പൈസ വാങ്ങാൻ 1 ലക്ഷം വാങ്ങാമെന്ന് പറഞ്ഞില്ലേ? ഇത് വെറുതെ അല്ലാണ്ട് അപ്പം പ്രോപ്പർട്ടി ഒപ്പിട്ടെന്ന് ഒന്നും പറയുന്നില്ലേ? പറയാതെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ് മേടിച്ചത്. പക്ഷെ സുഹൃത്തിന്റെ മകനായിട്ടാണ് അവിടെ വന്നത് പൈസ വാങ്ങാൻ, തേർഡ് പാർട്ടി ആയിട്ടാണ് വന്നത്. മരിച്ചു പോയതല്ലേ എന്റെ ഫ്രണ്ട്? 1 ലക്ഷം കൊടുത്തത് അത് ചികിത്സക്ക് വേണ്ടിട്ടല്ലേ? ചികിത്സയുടെ പൈസ വാങ്ങാനല്ല മകൻ വന്നത്? അതെ, പക്ഷെ എന്നെ ആ പൈസ വിളിച്ച് ചോദിച്ചത് കുര്യനാണ്. പറയണ്ടേ മോനെ, ഇത് ഇന്നലേക്കാ കൊടുക്കണമെന്ന് പറയണ്ട. ആശുപത്രി കിടക്കുന്ന എപ്പോഴെങ്കിലും അടിച്ചു പോക്കൂടെ? താപ്പൊന്നു വെച്ചിരിക്കാണോ? മകനോട് പറയണ്ട, മോനെ ഇത് സന്തോഷത്തിൽ കൊണ്ടുപോകണ്ട, നിന്റെ പ്രോപ്പർട്ടി ഞാൻ എഴുതി വാങ്ങിണ്ടതൊന്നും പറയണ്ടേ? എന്താ പറയാ ഞാൻ അങ്ങനെ തരുവാന്ന് പേടിച്ചിട്ടാണോ? സർ, ലേമൻ ഇങ്ങനത്തെ പ്രൂഡൻസ് കുറവായതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് നടക്കുന്നത്. പ്രൂഡൻസ് കൂടുതലാകുമ്പോഴാണ് ഇത് ഹൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ആവും. ബിസിനസ് ട്രിക്കായിരുന്നു അത്, അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. മറ്റേ ഏതായാലും അസുഖത്തിൽ കിടക്കുമ്പോ അവന് പൈസയാണ് അവൻ, ഞാൻ പറഞ്ഞ എന്തും കേക്കും, അതല്ല എന്റെ റീസൺ. ഓക്കെ, പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. പ്രോസസ് ആസ്പെക്ട്, മീഡിയേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റിസോൾവിംഗ് കോൺട്രവേഴ്സീസ് ഇൻ വിച്ച് എ ന്യൂട്രൽ ഇന്റർവീനർ അസിസ്റ്റ് ടു ഓർ മോർ നെഗോഷിയേറ്റിംഗ് പാർട്ടീസ് ടു ഐഡന്റിഫൈ ദ മാറ്റേഴ്സ് ഓഫ് കൺസേൺ ആൻഡ് ഡെവലപ്പ് എൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദർ സിറ്റുവേഷൻ. And based upon that, improved understanding, develop mutually acceptable proposal, resolve those concerns. ഇവിടെ പാർട്ടീസ് തന്നെയാണോ സെറ്റിൽ ചെയ്ത്, അല്ലെങ്കിൽ മീഡിയേറ്റർ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു സെറ്റിൽ ചെയ്യാൻ? ചുമ്മാ പറഞ്ഞാ പോരാ സാർ? മീഡിയേറ്റർ അസിസ്റ്റ് ചെയ്തിരുന്നു, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവരുടേതായ പൈസയിൽ ഇത് മേടിക്കണം എന്നുള്ള വാശിയായിരുന്നു. അപ്പൊ മീഡിയേറ്റർ റിസോൾവ് ചെയ്ത് തന്നെയാണ് ഇത് സെറ്റിൽഡ് ആയത്. മീഡിയേറ്റർ റിസോൾവ് ചെയ്ത് ഇമ്പാസ് ഉണ്ടായിരുന്നു. മീഡിയേറ്റർ റിസോൾവ് ചെയ്ത് തുടങ്ങിയത് നെഗോഷിയേറ്റിംഗ് പീരീഡിൽ തന്നെയാണ് ഓരോ സജഷൻസ് ആക്ച്വലി മീഡിയേറ്റർ തന്നത്. ഐശ്വര്യ, ഞങ്ങൾ ആരും കേട്ടില്ല. ഇംപാസ് ഗിവർ ആരും കേട്ടിട്ടില്ല. തുറന്നു പറ, തുറന്നു പറ. ആർക്കും അറിയില്ല എന്നാണോ? കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞോളാം.
അത്രേ ഉള്ളൂ. മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. അതന്നെ അതന്നെ സംഗതി. അപ്പൊ കാര്യം അറിയാം. അതെപ്പോഴുണ്ടായത്? അപ്പോഴാണ് മീഡിയേറ്റർ ഓൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യേണ്ടത്. അത് ഉണ്ടായത് നമ്മള് രണ്ടുപേരും ഈ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അല്ല അജണ്ട സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരോടും ചോദിച്ചപ്പോ രണ്ടുപേർക്കും ഈ പറയുന്ന പോലെ ഈ പറയുന്ന അമൗണ്ടിന് സെയിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതായിരുന്നു അപ്പൊ മീഡിയേറ്റർ ആദ്യം മീഡിയേറ്റർ എന്താ പറഞ്ഞത്? ആദ്യം ഇത് എന്തെങ്കിലും പ്രൈവറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു ഇത് കുറച്ച് പൈസ കൂട്ടി കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോഴാണ് ഞാനൊരു ഫൈവ് ആൻഡ് ഹാഫ് ലാക്സിന് മേടിക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ അത് ആ പ്രൊപ്പോസൽ ഇഷ്ടപ്പെട്ടോ ഐശ്വര്യക്ക്? അല്ല മീഡിയേറ്റർ ആ മീഡിയേറ്റർ എന്റെ അടുത്താ ചോദിച്ചത് നിങ്ങൾക്ക് അപ്പൊ എത്ര പൈസ വരെ പോവാൻ പറ്റും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഓഫ് കോഴ്സ് എന്റെ ലൈക്കിങ്ങിനാണല്ലോ ഞാൻ ആ പ്രൈസ് കോട്ട് ചെയ്തത്. അതിൽ നിന്നാണ് ഈ പ്രോഗ്രസ് മുഴുവൻ വന്നത് മീഡിയേഷന്റെ അല്ലേ? ആണോ? അതെ സർ. ഓക്കെ. ഫങ്ഷണൽ ആസ്പെക്ട് ഓഫ് മീഡിയേഷൻ ഇസ് എ സ്ട്രക്ചേർഡ് ഫോർമൽ നെഗോസിയേഷൻ പ്രോസസ് ഫോളോയിങ് എ സെറ്റ് ഓഫ് കീ പ്രിൻസിപ്പൽസ് ഫെസിലിറ്റേറ്റഡ് ബൈ എ ന്യൂട്രൽ തേർഡ് പാർട്ടി വിച്ച് ഇസ് എ മീഡിയേറ്റർ ആൻഡ് to assist the parties in dispute in reaching a voluntary resolution of the dispute. Okay. Are finally ningal voluntary resolution aanu ayide nammal voluntary dissolution aanu cheyathu adu njangal rendu perum sammadichittanu voluntary nu parayumba thannathane alle adu somayathayaanu mediate paranja oru kaaryathil nammal agree aanu cheyathu adu edhu edhu സാർ വോളണ്ടറി എന്ന് വരുമ്പോ സ്വമേധയാ എന്ന് വരില്ലേ? സോ നമ്മള് സ്വമേധയാ അല്ല മീഡിയേറ്റർ പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ അഗ്രിയാണ് ചെയ്തത്, അല്ലാതെ വോളണ്ടറി ആയിട്ട് നമ്മള്. സാർ ഒരു 5 മിനിറ്റ് സമയം തരാമോ? ഞാനൊന്ന് ആക്ച്വലി ഗസ്റ്റ് വന്നിരുന്നു വീട്ടില്. താങ്ക് യു സാർ. ഐശ്വര്യ വോളണ്ടറി ആണെങ്കിലും അത് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല ഡിസിഷൻ, അതിന് അപ്പൊ നമ്മൾ വോളണ്ടറി തന്നെ പറയും കേട്ടോ. പറഞ്ഞ പ്രഷറിലല്ല, അത് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളത്. ഓക്കെ. സോ ഓവറോൾ ഗുഡ്. ഇതായാലും 20 മാർക്കിൽ തരണം. മാഡം ഉണ്ടെന്ന് തോന്നുന്നു. അതെ, കഴിഞ്ഞ ദിവസം ഗിരിധർ ആന്റെ വീഡിയോ അയച്ചു തന്നിട്ടില്ല സാർ. കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ സുബിതയെ കൊണ്ടാ ചെയ്യിക്കുന്നത്. അപ്പൊ അതിന് പെൻഡ്രൈവ് കൊണ്ടുപോയി കോളേജിൽ കൊണ്ടുപോയിട്ടത് ഒരുമിച്ച് റിട്രീവ് ചെയ്തിട്ടേ തരാൻ പറ്റുള്ളൂ. സാർ അതെന്തറിയോ, സാർ അതെന്താറിയോ, ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോളേ എനിക്ക് എന്റെ മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേക രീതിയിൽ ഞാൻ റെക്കോർഡ് ചെയ്യണതേ. ഇതിപ്പോ ശരിക്കുള്ള അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണേ സുബിത, കോളേജ് അക്കൗണ്ട്. ഞാൻ അക്കൗണ്ട് എല്ലാം കിട്ടും, പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം, കാരണം ഓഫീസിൽ നിന്ന് എനിക്കത് പറ്റില്ല. അത് അവര് അതൊരു പെൻഡ്രൈവിലാക്കി തരാന്ന് പറഞ്ഞു. സെൻഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡേറ്റ വേണം തോന്നുന്നു അല്ലേ? അതെ സാർ. ഞാനിപ്പോ സാറിന് 4 ക്ലാസിന്റെ വീഡിയോ സാറിന് ഇപ്പൊ ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ 4 എണ്ണം 5 GBയോളം വെച്ച് 20 GB വെച്ചിട്ട് ഇപ്പൊ സാറിന് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഫോട്ടോസ് ഞാൻ സാറിന് ഷെയർ ചെയ്തില്ലേ, അത് സാറിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ സാറിന്? ഡൗൺലോഡ് ചെയ്യാവുന്ന ഉള്ളു, പക്ഷെ അത് മറ്റേ വിനീത മേഡ അയക്കുമ്പോ അങ്ങനെ എത്ര വരുന്നില്ലല്ലോ. അവര് ഏതിലയക്കാന്നറിയോ?
ടെലഗ്രാം വഴി അങ്ങോട്ട് അയക്കുന്നത്. അതെല്ലേ, ഇതെന്താച്ചാ ഇത് ഫുൾ ഹൈ റെസൊല്യൂഷനിൽ തന്നെ അങ്ങോട്ട് വരിക, ക്ലാരിറ്റി ഒന്നും കുറയില്ല. ഞാൻ അങ്ങനെയാണ് അങ്ങനെ തന്നെ അയക്കണോണ്ട്. ഡൗൺലോഡ് ചെയ്തോളാം. ഓക്കെ സാർ, താങ്ക് യു താങ്ക് യു. ഞാനിപ്പോ എന്റെ ഗൂഗിൾ ഡ്രൈവിന്റെ സ്പേസിലാണ് ഇപ്പൊ അത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് സാർ എപ്പോഴാണ് ഡൗൺലോഡ് ചെയ്യുന്ന വെച്ചാൽ പറഞ്ഞാൽ മതി, അതുവരെ ഞാൻ അവിടെ വെക്കാം, ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്യില്ല. ഇത് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് സാറിന് പെൻഡ്രൈവിലാക്കി തന്നാ പോരെ? ഇല്ല, അതാകുമ്പോ എനിക്ക് നടക്കില്ല. എനിക്ക് അപ്പാപ്പ കയ്യോടത് അസസ്മെന്റിന് റിവ്യൂ ചെയ്തില്ലെങ്കിൽ സെൻഡ് ചെയ്യാനൊക്കെ ഓഫീസിൽ നിന്ന് എനിക്കത് അറിയില്ല. ഞാൻ വിചാരിച്ചു പെൻഡ്രൈവിലാക്കിയ സാറിന് ഹൈക്കോർട്ടിലേക്ക് തന്നു വിടാന്ന് വിചാരിച്ചു. അപ്പാപ്പ കിട്ടിയില്ലെങ്കിൽ എന്താ വെച്ചാല് നമുക്കത് ഒരുമിച്ചിരുന്ന് ഇത്ര നേരം കാണാൻ പറ്റില്ല നമുക്ക്. അതായത് ഡാറ്റ കുറയുന്ന വിധത്തിലുണ്ട്. ഫുള്ള് എല്ലാ എല്ലാ ക്ലാസ് ആയത്തോട്ട് കിടപ്പുണ്ട്, എന്റെ കയ്യിൽ ഫുള്ള് കിടപ്പുണ്ട്. റെക്കോർഡ് ചെയ്തേക്കുന്ന അത് 500 MB താഴെ ഉള്ളു ഒരു ക്ലാസ്. അതന്നെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത് ഗൂഗിൾ ക്രോമിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അത് ടെലിഗ്രാം വഴിയോ അല്ലെങ്കിൽ ഡ്രൈവ് വഴിയോ എങ്ങനെ വേണമെങ്കിലും ഷെയർ ചെയ്ത് തരാം, കുഴപ്പമില്ല. വിശാഖ, അപ്പൊ അതിൽ ഓഡിയോ വരുന്നില്ലേ? എല്ലാം വരും. അത് എന്റെ സ്ക്രീൻ റെക്കോർഡ് ആവും. വെരി ഗുഡ്. ഗൂഗിൾ ക്രോമിൽ ഉണ്ട്, അത് സ്ക്രീൻ റെക്കോർഡറിന്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, വിൻഡോസിൽ. അടിപൊളി. ഇതുവരെയുള്ള സാറിനൊന്ന് അയച്ചു കൊടുത്തോളൂ, പിന്നെ ബാക്കിയുള്ളത്. ഞാൻ ഹരിപ്രിയാണ്. ഞാൻ അഞ്ജുവിന്റെ ഫോണിൽ നിന്നാ കേറിയേക്കുന്നത്. എന്റെ ഫോണിൽ നിന്ന് എനിക്ക് വാട്സാപ്പില് ലിങ്ക് കിട്ടാത്തോണ്ട് ഞാൻ അഞ്ജുന്റെ ഇതിലാ കേറിയേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ബ്ലാങ്ക് ആയിട്ടാ കിടക്കുന്നത് എന്റെ വാട്സാപ്പ്. ഹരിപ്രിയ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം, ഇന്നിപ്പോ ചെയ്തില്ലല്ലോ. മാം, ഹരിപ്രിയനും ശ്രീലജനും സാറ് വേറെ ഗ്രൂപ്പിൽ ഇട്ടോളാം പറഞ്ഞു മാം. താങ്ക് യു മാം. മാം ശ്രീലജ വന്നിട്ടില്ല. ശ്രീലജനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഏത് ഗ്രൂപ്പാ പറ്റുമെന്ന് ചോദിക്കാം മാം. ഇന്ന് തന്നെ ചോദിക്കാം. അല്ല, താനൊരു കാര്യം ചെയ്യൂ, സുബിത ഇത് റെക്കോർഡ് ചെയ്തോ, അയച്ചു കൊടുക്കുന്ന വിശാഖ ചെയ്തോട്ടെ. എന്താറിയോ, കോളേജിൽ ഇത് വേണം. കോളേജിലേക്ക് ഇതിപ്പോ അവിടുത്തെ ഗൂഗിൾ ഡ്രൈവിൽ അത് കടന്നോട്ടെ. അത് പിന്നെ ഞാനതൊരു പെൻഡ്രൈവിലാക്കി എടുത്ത് പിന്നെ വേണേ സാറിന് കൊടുക്കണേ കൊടുത്തോളാം. ഓക്കെ മാം. മാം ഒരു ഡൗട്ട് വേണ്ട മാം, നെക്സ്റ്റ് വീക്ക് നമുക്ക് ട്യൂസ്ഡേ ഉള്ള അന്ന് റിപ്പബ്ലിക് ഡേ ആണ്, ഹോളിഡേ ആണ്, ക്ലാസ് ഉണ്ടാകും? എന്താണ് പറയുന്നത്? നമ്മള് പബ്ലിക് ഹോളിഡേസിന് വെക്കാറില്ല. വേണ്ട, അത് വേണ്ട, കാരണം എനിക്കും ഇത്തിരി അസൗകര്യം ഉണ്ട് അന്ന് വൈകിട്ട്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ഡേ പറ്റില്ല സാർ, മറ്റേ ക്ലാസ് ഉണ്ടല്ലോ. ഫ്രൈഡേക്ക് ആക്കിയാലോ? തേഴ്സ്ഡേ ഫ്രൈഡേ വെക്കാം. പിന്നെ അപ്പൊ മാം നെക്സ്റ്റ് വീക്ക് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ക്ലാസ് വരും. ആ രീതിയിൽ ഒന്ന് റീഷെഡ്യൂൾ ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്ന ഗ്രൂപ്പ് ആദ്യം വരുന്നത് ട്യൂസ്ഡേക്കാരും പോട്ടെ, ട്യൂസ്ഡേക്കാരും ഫ്രൈഡേ പോട്ടെ, തേഴ്സ്ഡേ തന്നെ ചേട്ടാ. സുബിതയ്ക്ക് അത് എന്തെങ്കിലും ഹോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോ ഒന്ന് പറയണം കേട്ടോ സുബിത. അത് ഇത് ഇത് കണ്ടിന്യൂ ചെയ്തോളൂ അക്കോർഡിംഗ്, കാരണം അത് കോളേജിന്റെ അക്കൗണ്ടിൽ കടന്നോട്ടെ. ഗിരിധർ, ഞാൻ ഗിരിധറിനെ അന്വേഷിച്ചിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടായിരുന്നു. ഇന്നലത്തെ റോൾ പ്ലേയില് ഒരു കാര്യം നിങ്ങക്ക് മനസ്സിലാക്കാതെ ചെയ്തു, അത് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഈ ഒബ്സർവർ എന്നുള്ളത് റിയൽ മീഡിയേഷനിൽ ഉള്ള പോസ്റ്റ് അല്ല, അത് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനും ട്രെയിനിങ് പർപ്പസിനും മാത്രമുള്ളതാണ് കേട്ടോ ഈ ഒബ്സർവർ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഞാൻ പിന്നെ സാർ പറഞ്ഞിരുന്നു, ഞങ്ങള് എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുന്നു എന്ന് കാണിക്കാനും കൂടി വേണ്ടിട്ട് ആളെ വെക്കുന്നു എന്ന് ഞാൻ തുടക്കത്തില് അങ്ങനെ ഒരു ഇത് പറഞ്ഞു. സാർ പറഞ്ഞു മനസ്സിലായി. മിസ്റ്റേക്ക് പറ്റിയാല് നിങ്ങൾ പ്രൈവറ്റൈസേഷൻ നടക്കുമ്പോ പാർട്ടിയോട് പറയുന്നത് ഇവിടെ ഒബ്സർവർ പോലും ഇല്ല, നിങ്ങക്ക് തുറന്നു പറയാന്ന്. അതാ ഞാൻ പറഞ്ഞത്.
അല്ല എന്താ സാറെന്നറിയോ, ഞാൻ തുടക്കത്തില് അതെന്താ പറയാറ്, ഞാൻ നമ്മളിപ്പോ ഒരേ മുറിയിലാണ്, അതേപോലെ നമ്മളിപ്പോ വേറെ ഒബ്സർവർ പോലും ഇല്ല എന്ന് പറയണ വെച്ചാൽ അത്രയും കോൺഫിഡൻസിലായ മുറിയാണ് എന്ന് പറയാൻ വേണ്ടിട്ടൊരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞു തന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നേരിട്ട് പ്രൈവറ്റ് സെഷൻ അത്രയും കോൺഫിഡൻസിലാണ്, നിങ്ങളുടെ സേഫ് സ്പേസിലാണ് എന്ന് ഒരു ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ് സാർ, അല്ലാണ്ട് ഒരു ഇതായിട്ടല്ല. ഞാൻ പ്രൈവറ്റ് ആയിട്ട് അത്രേ നമ്മള് രണ്ടുപേരും മാത്രമേ മുറിയിലുള്ളൂ എന്ന് പറയാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു വെർച്വൽ ഇത് പറഞ്ഞാണ്. കാരണം പ്രാക്ടിക്കൽ ട്രെയിനിങ് പർപ്പസിനാണ് ഈ ഭാഗം അറിയുന്നത്, അതല്ല മീഡിയേഷൻ ട്രെയിനിങ്ങിന് ഉണ്ടാക്കുന്ന സെറ്റപ്പാണിത്. പക്ഷെ മീഡിയേറ്റർ മാത്രമാണ് മാസ്റ്റർ കേട്ടോ. ഞാൻ ആ പ്രൈവറ്റ് സെഷനിൽ കയറിയപ്പോഴേ ആളെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കണം എന്നതുകൊണ്ട് ഞാൻ ആരുമില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു ആംഗിളാണ് ഞാൻ പറഞ്ഞത്. സോറി, മാർക്ക് അറിയോ? മാർക്ക് അവസാനം അറിയോ? അപ്പാപ്പ അറിയില്ല. മതി 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 സാർ, മതി. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, താങ്ക് യു. ഗുഡ് നൈറ്റ് സാർ.